നമസ്കാരം, ഞാൻ എം എസ് മധു. പ്രമുഖ സ്വതന്ത്ര ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ രവിചന്ദ്രൻ സിയുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ. ആനുകാലിക വിഷയങ്ങളുമായിട്ട് അദ്ദേഹവുമായി സംവദിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നതാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ അഹം ദ്രവ്യാസ്മി എന്ന വാചകവുമായിട്ട് ബന്ധപ്പെട്ട് സ്വാമി ചിദാനന്ദപുരിയുമായുള്ള അദ്ദേഹത്തിൻ്റെ സംവാദത്തിൽ അഹം ബ്രഹ്മാസ്മി അല്ല, അഹം ദ്രവ്യാസ്മിയാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിലും നവമാധ്യമങ്ങളിലുമൊക്കെ വലിയ സംവാദങ്ങൾ രൂപപ്പെടുകയുണ്ടായി. ആ വിഷയത്തിൽ നമുക്ക് തുടങ്ങാം. സർ, വളരെ പ്രശസ്തമായ ഉപനിഷത് വാക്യമായ അഹം ബ്രഹ്മാസ്മിയെ താങ്കൾ നിരാകരിച്ചുകൊണ്ട് അഹം ദ്രവ്യാസ്മിയാണ് ശരി എന്ന് ഒരു സംവാദത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ സാങ്കത്യം എത്രത്തോളമാണ്? അഹം ദ്രവ്യാസ്മി എന്നുള്ള വാചകം ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് നാസ്തികനായ ദൈവത്തിലാണ്. അതിൻ്റെ അവസാനത്തെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അഹം ദ്രവ്യാസ്മി എന്നാണ്. അതായത് ഞാൻ ദ്രവ്യമാകുന്നു, സ്വാഭാവികമായിട്ടും നീയും അത് തന്നെ എന്നുള്ള അർത്ഥത്തിൽ. അതൊരു പാരഡിയാണ്, പക്ഷേ അതൊരു വസ്തുത സംബന്ധിച്ചുള്ള ഏറ്റവും കൃത്യമായൊരു നിരീക്ഷണമാണ് എന്നാണ് എൻ്റെ പക്ഷം. കാരണം എന്താണ് ദ്രവ്യം? ദ്രവ്യം എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന ബേരിയോണിക് മാറ്റർ, അതായത് മൊത്തം പ്രപഞ്ച പദാർത്ഥത്തിൻ്റെ ഒരു 4% ബേരിയോണിക് മാറ്റർ, ഇലക്ട്രോണുകളും ഒക്കെ ഉള്ള പ്രോട്ടോണുകളും ഒക്കെ ഉള്ള സാധാരണ മാറ്റർ. ആ മാറ്റർ വെച്ചാണ് ആറ്റംസ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളൊക്കെ അറ്റോമിക് മാറ്ററാണ്, അതല്ലാത്ത മാറ്ററാണ് ബാക്കി 96%. അതിൽ ബ്ലാക്ക് മാറ്റർ വരും, ബ്ലാക്ക് എനർജി വരും, ആൻറ്റി മാറ്റർ വരും. ഇനിയും നമ്മൾ കണ്ടെത്താനായിട്ടുള്ള അല്ലെ നമ്മൾ അറിയാനായിട്ടുള്ള ദ്രവ്യത്തിൻ്റെ വിവിധ ഭാവങ്ങളും ഉണ്ട്. ദ്രവ്യം എന്ന് പറയുന്നത് അത് ഊർജാവസ്ഥയിലും അതിൻ്റെ ഘനീഭവിക്കപ്പെട്ട അവസ്ഥയിൽ ദ്രവ്യമായിട്ടും, അത് ഫോർ എക്സാമ്പിൾ ഈ ന്യൂക്ലിയസും ഇലക്ട്രോണുകളും ഒക്കെ ഉള്ള മാറ്ററാണ് നമ്മൾ. ദ്രവ്യം എപ്പോഴും ആ ഒരു മാറ്ററിൽ തന്നെ ഇരിക്കണമെന്നില്ല, അതിൻ്റെ പല പല അവസ്ഥകളുണ്ടാകും. യഥാർത്ഥത്തിൽ ദ്രവ്യവും ഊർജവും തമ്മിൽ വ്യത്യാസമില്ല. അത് അദ്വൈതം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഫിസിക്കലായിട്ട് അത് തന്നെയാണ്. ദ്രവ്യം തന്നെയാണ് ഊർജം, ദ്രവ്യത്തിൻ്റെ അവസ്ഥാന്തരത്വം മാത്രമാണ് ഊർജം, അല്ലെ ഘനീഭവിക്കപ്പെട്ട ഊർജ്ജമാണ് ദ്രവ്യം എന്ന് പറയാം. പക്ഷേ ഇത് രണ്ടല്ല, ഇതൊന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്ര പദാർത്ഥം അല്ലെങ്കിൽ ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ച പദാർത്ഥങ്ങളുടെ ഒരു സംഘാതമാണ്, ഒരു സംഘടനയാണ്. എന്നിലുള്ളതെല്ലാം നക്ഷത്രത്തിലുള്ളത് തന്നെയാണ്. നക്ഷത്രവും ഞാനും തമ്മിൽ വ്യത്യാസമില്ല. ഐ എം എ സ്റ്റാർ ഇൻ ദാറ്റ് സെൻസ്, ഒരു പാർട്ട് ഓഫ് എ സ്റ്റാർ. നമ്മൾ നോർമലി പറയുക വി ആർ സ്റ്റാർ ഡസ്റ്റ് എന്നാണ്. അപ്പോൾ എന്താണോ ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചിരിക്കുന്നത് അത് തന്നെയാണ് എന്നെയും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യമുള്ളത്, ജീവനുള്ള വസ്തുക്കളിൽ സാധാരണ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒരു ഇത് ഉണ്ട് എന്നുള്ള ഒരു ഇത് എന്നാണ് പറയുന്നത്. അത് നമ്മളുടെ ഗോത്ര ജനത തൊട്ട് ആദിമ ജനത തൊട്ട് ആ ഒരു എന്താ ഒരു ജീവൻ, പ്രാണൻ, ആത്മാവ്, പ്രേതം, അങ്ങനെയൊക്കെയുള്ള പല പല സങ്കല്പങ്ങൾ അവരുണ്ടാക്കി. യഥാർത്ഥത്തിൽ ഈ ജീവാവസ്ഥ എന്ന് പറയുന്നത് മാറ്ററിൻ്റെ, ദ്രവ്യത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ മാത്രമാണ്, ഒരു സവിശേഷ അവസ്ഥ മാത്രമാണ്. ലോകത്തുള്ള പ്രപഞ്ചത്തുള്ള മിക്ക പദാർത്ഥങ്ങളും ഇന്നാനിമേറ്റ് അവസ്ഥയിലാണുള്ളത്. പക്ഷേ ചില ദ്രവ്യങ്ങൾ അതിൻ്റെ സംഘാടനം കൊണ്ട് അതിന് പ്രത്യേക ഗുണങ്ങൾ സിദ്ധിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളം ഉണ്ടാകാം, ഹൈഡ്രോക്സിലുകൾ ഉണ്ടാവാം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവാം, വിവിധ കോമ്പിനേഷൻസ് ഉണ്ടാവാം. വെള്ളത്തിന് തന്നെ അതിൻ്റെ വ്യത്യസ്തമായ ഊഷ്മാവില് വിവിധ സ്വഭാവങ്ങളുണ്ടാവാം. 100 ഡിഗ്രിയിലധികം പോകുമ്പോഴത്തേക്ക് അത് വേപ്പറായിട്ട് മാറും. 4 ഡിഗ്രിയിൽ താഴെ വരുമ്പം അത് ഘനീഭവിച്ച് പിന്നെ ഐസായി മാറും. അല്ലാത്ത അവസ്ഥയിൽ ഇത് ജലമായിട്ട് നിലകൊള്ളും. അപ്പോൾ ജലത്തിന് തന്നെ അതിൻ്റെ വിവിധ ഊഷ്മാവുകളിൽ വിവിധ അവസ്ഥയുണ്ട്. ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിലുള്ളതെങ്കിലും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും വിവിധ കോമ്പിനേഷനുകൾ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടുകളാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാകുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ പാർട്ടിക്കിൾ ബട്ട് ദ പാറ്റേൺ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് കണങ്ങൾ അടുക്കിയിരിക്കുന്നത്, കണങ്ങൾ അടുക്കുന്ന രീതിക്കാണ് അതിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ കോമ്പിനേഷൻ വിവിധങ്ങളായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നതും ആ വസ്തുക്കൾ വിവിധങ്ങളായിട്ടുള്ള ഊഷ്മാവിൽ വിവിധങ്ങളായിട്ടുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് ജീവനില്ലാത്ത വസ്തുക്കൾ കൊണ്ട് തന്നെയാണ്. നമ്മൾ നിർമ്മിതമാക്കി ഇരിക്കപ്പെട്ടിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ബേരിയോണിക് മാറ്ററാണ്, അത് ആറ്റങ്ങളാണ്. ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാകും. മോളിക്യൂൾസ് ചേർന്ന് വലിയ തോതിലുള്ള സെല്ല് പോലെയുള്ള സെല്ല്, വല പ്രോട്ടീനുകൾ, സെല്ലുകൾ, സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാകുന്നു, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ഉണ്ടാകുന്നു. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇപ്പോൾ എൻ്റെ ഈ കൈ അടിസ്ഥാനപരമായിട്ട് ഇറ്റ്സ് മെയ്ഡ് ഓഫ് ആറ്റംസ്. ആറ്റംസ് ന്യൂട്രലാണ്,
അതിന് ജീവനൊന്നുമില്ല. പക്ഷേ ന്യൂട്രലായിട്ടുള്ള ആറ്റത്തിനുള്ളിൽ ചലനമുണ്ട്. ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളുടെ സ്പിന്നിങ്, ഫോർ എക്സാമ്പിൾ, അത് അൺബിലീവബിളി വലിയ സ്പീഡിലാണ് ഇലക്ട്രോണുകൾ അത് സ്പിൻ ചെയ്യുന്നത്. അതായത് ഈ ചലനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നമ്മളീ പറയുന്ന ചൈതന്യം എന്ന് പറയുന്ന സാധനം വസ്തുവിൻ്റെ ഉള്ളിലാണുള്ളത്. ഇപ്പം സോഡിയം എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ശ്ശ് ഓടി നടക്കും. അത് ആരെങ്കിലും സോഡിയത്തിൻ്റെയൊക്കെ തള്ളിവിടുന്നതല്ല, മറിച്ച് സോഡിയത്തിലുള്ള ഇലക്ട്രോണുകൾ, ബാഹ്യതമശലിലുള്ള ഇലക്ട്രോണുകളുടെ ഘടന അനുസരിച്ച് അതിന് ഉള്ള ഒരു ഇലക്ട്രോൺ കളയാനായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ഒരു വാസനയുണ്ട്. അതൊരവസ്ഥയുടെ ഒരു ഫലമാണ്. അതിൻ്റെ ഫലമായിട്ട് വെള്ളത്തിൽ അത് വലിയ തോതിലുള്ള തീവ്രത കാണിക്കും. അതേസമയം കെറസിനിൽ, മണ്ണെണ്ണയിലിട്ട് കഴിഞ്ഞാൽ സോഡിയം മിടുക്കനെ മിണ്ടത്തില്ല. അപ്പം ഈ സോഡിയം തന്നെയാണ് വെള്ളത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ സോഡിയത്തിനെ ആരാണ് തള്ളിവിട്ടത്? സോഡിയത്തിന് എങ്ങനെയാണ് ഈ തീവ്രത ഇവിടെ വരുന്നത്, അവിടെ വരാത്തത്? നമ്മൾ ഇന്നാനിമേറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന സാധനങ്ങൾ ശവമാണ് എന്ന് കരുതരുത്. അവയ്ക്ക് അനന്തമായ സാധ്യതകളാണുള്ളത്. വ്യത്യസ്ത കോമ്പിനേഷൻസ് ഉണ്ടാകുമ്പോൾ വ്യത്യസ്ത ഫലങ്ങളുണ്ടാവും, വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ടാവും. അല്ലെ, ഓരോരുത്തർ ചെല്ലും കണ്ടിട്ട് നമ്മുടെ മസ്തിഷ്കം ഒരു പാറ കണ്ടിട്ട് ഓഹ് ഈ പാറ ഇങ്ങനെ വെറും ചത്തതുപോലെ ഇരിക്കത്തുള്ളൂ, പാറയ്ക്കൊന്നുമില്ല. ഈ പാറയ്ക്കുള്ളിൽ നടക്കുന്ന ചലനങ്ങൾ, അതിൻ്റെ ഓരോ മോളിക്യൂൾസിനും അതിൻ്റെ ആറ്റങ്ങളും അതിനുള്ളിൽ നടക്കുന്ന ചലനങ്ങൾ, അതിനകത്തുള്ള എനർജി എക്സ്ചേഞ്ചസ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധിക്ക് വഴങ്ങാത്ത കാര്യമാണ് യഥാർത്ഥത്തിൽ. അപ്പം നമ്മളുടെ ശരീരം, ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവൻ എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ മരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവൻ ഒറ്റയടിക്ക് ഒട്ടപ്പോ എന്ന് പറഞ്ഞാൽ ഇല്ല, സോഡാക്കുപ്പി പൊട്ടെന്ന് പറഞ്ഞാൽ തെറിച്ചു പോകുന്ന ഒരു സാധനമല്ല. നമ്മളുടെ ജീവൻ ക്രമേണയാണ് നമ്മളെ വിട്ടൊഴിയുന്നത്. നമ്മുടെ മരണം തന്നെ നാല് തരം മരണങ്ങളുണ്ട്. കാർഡിയാക്ക് അറസ്റ്റ് ഉണ്ട്, ഹാർട്ട് അറ്റാക്കും കാർഡിയാക്ക് അറസ്റ്റും രണ്ടാണ്. പിന്നെ തന്നെ നമ്മളുടെ ബ്രെയിൻ ഡെത്ത്, അത് സെറിബ്രൽ ഡെത്ത് ഉണ്ട്, ടോട്ടൽ ബ്രെയിൻ ഡെത്ത് ഉണ്ട്. നാല് തരം മരണങ്ങൾ തന്നെ മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്. അപ്പം ഈ മരണങ്ങളെല്ലാം കഴിഞ്ഞാലും നമുക്ക് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, നമുക്ക് കണ്ണൊക്കെ 4 മണിക്കൂർ കഴിഞ്ഞ് കൊടുക്കാം, തൊലി പിന്നെയും കൊടുക്കാം, അറിയാം. അവിടെയൊന്നും മരണം എത്തിയിട്ടില്ല. ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സെല്ലുകളും ഒരുമിച്ച് മരിക്കുകയല്ല. നമ്മുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുകയും ഓക്സിജനേറ്റഡ് ബ്ലഡ് തലച്ചോറിന് കിട്ടുകയും ചെയ്യുന്നത് അവസാനിക്കുമ്പോൾ നമ്മൾ മരിക്കുകയാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ലോക്കൽ കമ്മിറ്റികളൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഓർഗൻസ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ മരണം എത്തിയിട്ടില്ല. മരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രോസസ്സാണ്, അല്ലാതെ അതൊരു വൺ ഓഫ് ഇവൻ്റ് അല്ല, ടു എന്ന് പറഞ്ഞൊരു സാധനമല്ല, അതൊരു പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണോ ഈ ഓർഗനിസത്തെ നിലനിർത്തിയിരുന്ന സഹായകരമായ കെമിക്കൽ റിയാക്ഷൻസ്, അതിൻ്റെ കണ്ടിന്യൂറ്റി അറസ്റ്റഡ് ആകുമ്പോഴാണ് ആ ഓർഗനിസത്തിൽ നിന്ന് ഈ ലെവൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇല്ലാതാവുന്നത്. ലൈഫ് എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിൻ്റെ ശൃംഖല മാത്രമാണ് ജീവൻ എന്ന് പറയുന്നത്. ആ രാസപ്രവർത്തനത്തിൻ്റെ ഫോർ എക്സാമ്പിൾ, നിങ്ങളെ പാമ്പ് കടിക്കുമ്പോൾ നിങ്ങളുടെ രക്തക്കുഴലിലൂടെ ഒഴുകുന്ന രക്തത്തിലേക്ക് നേരിട്ട് പാമ്പ് വിഷം കിടക്കുകയാണെന്നിരിക്കട്ടെ, അത് ആമാശയത്തിൽ കിടന്നാൽ പ്രശ്നമില്ല, രക്തത്തിലേക്ക് കിടക്കുമ്പോൾ അതിനെ കോഗുലേറ്റ് ചെയ്യുന്നു, അത് ഉറച്ചു പോകുന്നു. കോഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ അവിടെ നടക്കേണ്ട രാസപ്രവർത്തനം, ആ രാസപ്രവർത്തനം അവിടെ സ്റ്റോൾഡ് ആവുകയാണ്, അതവിടെ അറസ്റ്റഡ് ആവുകയാണ്. അത് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള, എങ്ങനെയാണോ ഒരു പൈപ്പിൽ ആ വെള്ളം ഘനീഭവിച്ച് ഐസായി മാറിക്കഴിഞ്ഞാൽ ആ നഗരത്തിലെ ജലവിതരണം മുഴുവൻ തടസ്സപ്പെടുന്നത്, അതുപോലെ നമ്മുടെ ബ്ലഡ് കോഗുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് വരുന്ന ബ്ലഡും പോകുന്ന ബ്ലഡും തലച്ചോറിലേക്ക് എല്ലാത്തിൻ്റെയും ഫ്ലോയെ ബാധിക്കും. അങ്ങനെ ആ ഓർഗനിസം എങ്ങനെയാണോ ഒരു നഗരം ജലമില്ലാതെ കഷ്ടപ്പെടുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തിലെ കെമിക്കൽ റിയാക്ഷൻ്റെ ചെയിൻ മുറിയുകയാണ് അവിടെ, അങ്ങനെയാണ് അതില്ലാതാവുന്നത്. അല്ലാതെ ഒരു ഒരു എന്താ പറയുക, ഒരു ഊതിക്കയറ്റുന്ന ഒരു സാധനം, ഇതൊക്കെ പഴയ മനുഷ്യൻ ചിന്തിച്ചാണ്. ഇപ്പോൾ താങ്കൾ പറയുന്നൊരു കാര്യം, രണ്ട് വസ്തുക്കൾ ചേർന്ന് മൂന്നാമത് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം, ആ രണ്ട് വസ്തുക്കളുടെ ഗുണം തന്നെ ആകണമെന്നില്ല. ഇപ്പോൾ സോഡിയവും ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഗുണം സോഡിയത്തിൻ്റെയോ ക്ലോറിൻ്റെയോ ഗുണമല്ല, ഹൈഡ്രജനും ഓക്സിജനും. ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്സിജൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വലനത്തെ പ്രോത്സാഹിപ്പിക്കലാണ്. പക്ഷേ വെള്ളം കോരി വെച്ച് കഴിഞ്ഞാൽ തീ അണയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ തനത് ഗുണമല്ല ആ കോമ്പിനേഷനിൽ കാണിക്കുന്നത്. താങ്കളിപ്പം പറഞ്ഞ ആ ദ്രവ്യത്തിൻ്റെ ആ ശാസ്ത്രീയമായ അവസ്ഥ തന്നെയല്ലേ ഈ അഹം ബ്രഹ്മാസ്മി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അതൊരു കെട്ടുകഥയാണ്. എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആൾക്കാർക്ക് യാതൊരുവിധ പിടിപാടുമില്ല.
ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ യാഥാർത്ഥ്യം എന്നൊക്കെയാണ് പറയുക. ഈ ബ്രഹ്മവും ദ്രവ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കും. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് നിങ്ങൾ ദ്രവ്യാസ്മി എന്ന് പറയുന്നു, അതും ശരിയല്ല ഇതും ശരിയല്ല എന്നൊക്കെ ആളുകൾ ചോദിക്കും. ഒരിക്കലുമല്ല. കാരണം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നോബഡി നോസ് വാട്ട് ഇറ്റ് ഈസ്. അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല. പരമാർത്ഥ സത്യം, ആത്യന്തിക, ചുമ്മാതെ കുറേ ഈ വാചാടോപവിദ്യകൾ കൊണ്ട് കുറേ വാക്കുകൾ സൃഷ്ടിക്കുന്നു. അപ്പം അതിന് തെളിവ് എന്താണ്? പൂജ്യം. അതിന് തെളിവില്ല. അത് അറിയാൻ കഴിയുന്നതല്ല, അത് ജ്ഞേയമല്ല, അതിന് തെളിവില്ല, അത് യുക്തിസഹവുമല്ല. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളതിനകത്ത് പറയുന്ന എന്താണ്? അതോ ബ്രഹ്മ ജിജ്ഞാസ ജന്മാദസ്യ ഇതഹ എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് ജന്മാദസ്യ ഇതഹ, അതായത് ജന്മം ഇത്യാദി കാര്യങ്ങൾക്ക് കാരണമായതെന്തോ അതാണ് ബ്രഹ്മം എന്നാണ് പറയുന്നത്. അപ്പം ജന്മം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ജന്മമാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ ജന്മം. പ്രപഞ്ചത്തിൻ്റെ ജന്മത്തിന് കാരണം ബ്രഹ്മമാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രപഞ്ചം മിഥ്യയാണെങ്കിൽ, പ്രപഞ്ചം ഇല്ലാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ മായ, മായ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സർക്കസ് അവർ നടത്തും. മായ എന്ന് പറഞ്ഞാൽ മായയല്ല, മായ എന്ന് പറഞ്ഞാൽ വേറെന്തോ ആണ്, മിഥ്യ എന്ന് പറഞ്ഞാൽ മിഥ്യയല്ല, അതെന്ന് പറഞ്ഞാൽ ഇതല്ല. ഇതൊക്കെ സർക്കസുകളാണ്. ഈ സർക്കസുകളും നമ്മൾ നോക്കണ്ട. പക്ഷേ ജന്മാദസ്യ ഇതഹ എന്ന് പറഞ്ഞാൽ ഈ നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ള ഈ ദൃശ്യ പ്രപഞ്ചം, ഈ ജഗത്തിൻ്റെ കാരണം, ജനനത്തിന് കാരണം ബ്രഹ്മമാണെന്നാണ് പറയുന്നത്. അപ്പം ഇത് ബ്രഹ്മം ആത്യന്തിക യാഥാർത്ഥ്യമാണെന്നും പറയുന്നു. ആത്യന്തിക യാഥാർത്ഥ്യം എന്തായാലും ഒരു മിഥ്യയെ പ്രസവിക്കില്ല. ജന്മത്തിന് കാരണം ബ്രഹ്മമാണെങ്കിൽ, ബ്രഹ്മം യാഥാർത്ഥ്യമാണെങ്കിൽ ഇതും യാഥാർത്ഥ്യമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗത്ത്, ജഗത്ത് എന്ന് പറഞ്ഞാൽ ദ്രവ്യം, ദ്രവ്യമാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ പുറകിൽ ഈ വെച്ചിരിക്കുന്ന ഈ സാധനം, ഈ ബ്രഹ്മം എന്ന് പറയുന്നതിന് തെളിവില്ല, അത് ജ്ഞേയമല്ല, അത് യുക്തിസഹമല്ല. അതേസമയം ദ്രവ്യം, ദ്രവ്യത്തിന് തെളിവുണ്ട്. ഞാനും നിങ്ങളും, ഈ ശബ്ദം, ആകാശം, ആകാശമല്ല അന്തരീക്ഷം, എല്ലാ സർവപ്രപഞ്ചങ്ങൾക്കും തെളിവുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അത് യുക്തിസഹമാണ്, അത് ജ്ഞേയമാണ്. എല്ലാം ന്യായമല്ല, എന്തായാലും ഈ ബേരിയോണിക് മാറ്റർ ലെവലിലെങ്കിലും അത് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ തെളിവുള്ളതും അറിയാൻ കഴിയുന്നതും യുക്തിസഹവുമായ ഒന്നും, തെളിവില്ലാത്തതും അറിയാൻ കഴിയാത്തതും യുക്തിഹീനമായ ഒരു കെട്ടുകഥയും തമ്മിൽ താരതമ്യം ഇല്ല. അപ്പോൾ ബ്രഹ്മവും ദ്രവ്യവും തമ്മിൽ യാതൊരു, ബ്രഹ്മത്തിന് പകരം വേറൊരാൾ വേറെ എന്തെങ്കിലും പറയാണ്, വേറെ ചിലപ്പോൾ നാടോടി കഥയിൽ വേറൊന്നായിരിക്കും, മനസ്സിലായി. ഇനി ഈ ദ്രവ്യത്തിന് പിറകിലാണ് ബ്രഹ്മം എന്ന് പറയുന്നതും ഒരു കഥയില്ലാത്തതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ അന്ന് തന്നെ പറയാൻ കഴിഞ്ഞ ശ്രമം, ഈ പേന ഞാൻ എടുത്തുകൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പേന നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും മോളിക്യൂൾസ് വെച്ചുകൊണ്ടാണ്. ഈ മോളിക്യൂൾസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ വെച്ചുകൊണ്ടാണ്. ഈ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറകിലുള്ള കോർക്കുകളും ലെപ്റ്റോണുകളും വെച്ചുകൊണ്ടാണ്. അതിൻ്റെ പുറകെ കൂടെ പോകുമ്പോൾ അത് ക്വാണ്ടം ഫീൽഡ് കൊണ്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ നോക്കുന്നത് ക്വാണ്ടം ഫീൽഡിലാണ്. എന്തെങ്കിലും ഇതിൻ്റെ പുറകിലുണ്ടെങ്കിൽ അത് ഇതിനകത്താണുള്ളത്, പുറത്തല്ല. ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും നിഗൂഢതകൾ, നമുക്കറിയാത്ത ഒരുപാട് നിഗൂഢതകൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മൾ മെല്ലെ തിരശ്ശീല നീക്കി അങ്ങോട്ട് പോകണം. സയൻസ് ആ ജോലിയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്തുള്ളതാണ്, മനസ്സിലായി. നമ്മളതിൻ്റെ ഇപ്പോൾ ഇത് ഞാനൊരു ക്വാണ്ടം ഫീൽഡായിട്ടല്ല കാണുന്നത്. ഞാനൊരു സ്പീഷ്യസ് റിയാലിറ്റി എന്ന നിലയിൽ ഇതിനെ ഒരു പേനയായിട്ടാണ് വിലയിരുത്തുന്നത്. എന്നെങ്കിലും മാത്രമേ എനിക്കത് ജീവിക്കാൻ കഴിയുള്ളൂ. ഓരോ സ്പീഷ്യസിനും അതിൻ്റേതായിട്ടുള്ള റിയാലിറ്റിയാണുള്ളത്. അല്ലാതെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നൊരു സാധനമൊന്നുമില്ല. ഇപ്പോൾ റിയാലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ജീവിക്ക് അതിൻ്റെ പരിസ്ഥിതിക്ക് അനുസരിച്ച് അതിജീവിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു ടോക്കൺ സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു മൂട്ടയുടെ റിയാലിറ്റി ആയിരിക്കില്ല ഒരു മനുഷ്യനുണ്ടാവുക. ഇപ്പം മിക്ക ജീവികളും ആകാശത്തേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ കാണുന്നത് ഒരു നരച്ച ആകാശമാവുന്നത്, നമ്മൾ നീലാകാശം കാണും. പക്ഷെ ആകാശം എന്ന് പറയുന്ന സാധനമില്ല. ആകാശം ഇല്ല എങ്കിലും ആകാശം കാണുന്നതിന് ബുദ്ധിമുട്ടില്ല നമുക്ക്. നമ്മളുടെ റിയാലിറ്റി നമ്മളുടെ അതിജീവനത്തെ സഹായിക്കുന്ന രീതിയിലാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഉദയം കാണുന്നത്? സൂര്യൻ ഉദിച്ചു വരുന്നതായിട്ട് കാണുന്നു. പക്ഷെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല. ഭൂമി നിശ്ചലമാണെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ഭൂമിയുടെ എത്രയോ ചലനങ്ങൾ നമ്മൾ അറിയുന്നില്ല. സൂര്യന് ചുറ്റും കറങ്ങുന്നു, സ്വയം കറങ്ങുന്നു, ഗാലക്സിക്ക് ചുറ്റും കറങ്ങുന്നു. അപ്പോൾ ബഹുവിധ ചലനങ്ങളുടെ നടുവിലും നമുക്ക് ചലനരാഹിത്യമാണ് അനുഭവപ്പെടുന്നത്. അപ്പം ഈ യാഥാർത്ഥ്യം ഭൂമി പരന്നതായിട്ട് നമുക്ക് തോന്നുന്നു. നൂറ്റാണ്ടുകളോളം അടിപൊളിയായിട്ട് ഭൂമി പരന്നതായിട്ട് ചിന്തിച്ച് മനുഷ്യൻ ജീവിച്ചു. മനുഷ്യർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. കാരണം പരന്നതായിട്ടിരിക്കുന്ന ഒരു ഭൂമിയാണ് ഒരുപക്ഷെ നമ്മളുടെ അതിജീവനത്തെ അക്കാലത്ത് സഹായിച്ചിരുന്നത്. പക്ഷേ ഇന്നത് പോരാ. ഇന്ന് നമ്മൾ ആകാശയാത്ര നടത്തുന്നു, ഉപഗ്രഹം വിക്ഷേപിക്കുന്നു, കപ്പൽ യാത്ര നടത്തുന്നു. പരന്ന ഭൂമിയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിതെറ്റും. നമ്മുടെ പുതിയ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ യാഥാർത്ഥ്യം നമ്മൾ പുതുക്കി പണിയുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയുന്നതിൽ വായു ആകാശവും ഒക്കെ പണ്ട് ഉൾപ്പെടുത്തിയിരുന്നു, മനസ്സിലായില്ലേ ആളുകളെ. ആകാശം എന്ന് പറയുന്ന സാധനമില്ല. പഞ്ചഭൂതം എന്നൊക്കെ പറഞ്ഞാൽ കെട്ടുകഥയാണ് ശരിക്കും. അപ്പം താങ്കളുടെ ഈ ഭൗതികമായ ചിന്തയെ മായാവാദവുമായിട്ട് താരതമ്യം ചെയ്യുക.
മായാവാദം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? മായാവാദം നിങ്ങളൊരു 100 മായ വാദക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 500 ആശയങ്ങൾ കേൾക്കാൻ പറ്റും. ഈ ദ്രവ്യത്തിൻ്റെ ഭിന്നഭാവങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഞാനിപ്പോൾ ഇത് ക്വാണ്ടം ഫീൽഡാണെന്ന് പറയുമ്പോൾ, ക്വാണ്ടം ഫീൽഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, പേന നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ, ഇത് എന്ന് പറയാൻ ഇല്ലാത്തതാണ് എന്ന് പറയാനിരിക്കട്ടെ, ശരിക്കും വിഡ്ഢിത്വമാണ്. ഇതെങ്ങനെ ഇല്ലാത്തതാവുന്നു? ഇല്ലാത്തതാണെന്ന് ആരാ നിശ്ചയിക്കുന്നത്? ഞാൻ പറഞ്ഞു, യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനായിട്ട് മനുഷ്യനൊരു ഒരളവുകോലുണ്ട്. മനുഷ്യൻ്റെ യാഥാർത്ഥ്യത്തിന് വഴങ്ങാത്ത കാര്യങ്ങൾ ഇല്ലാത്തതാണ് എന്ന് പറയാൻ പറ്റില്ല. ഇനി ദ്രവ്യത്തിൻ്റെ പുറകിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം തന്നെ ദ്രവ്യം തന്നെയാണ്. ഇപ്പോൾ താങ്കൾ എടുത്തു കഴിഞ്ഞാൽ താങ്കൾക്കുള്ളിൽ കിഡ്നി ഉണ്ട് എന്ന് പറഞ്ഞു, താങ്കൾ വെറും ഒരു മനുഷ്യർ, താങ്കളൊരു കിഡ്നിയാണ് എന്ന് പറഞ്ഞു. കിഡ്നി എന്ന് പറയുന്നത് മോളിക്കൂളാണ്, മോളിക്കൂൾ എന്ന് പറയുന്നത് ആറ്റമാണ്, ആറ്റം എന്ന് പറയുന്നത് ക്വാണ്ടം ഫീൽഡാണ്, ക്വാണ്ടം ഫീൽഡ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, താങ്കൾ മായയാണ് എന്നൊക്കെ പറയുന്നത് വെറും ഒരു പരമ്പരാഗതമായിട്ടുള്ള വിഡ്ഢിതം മാത്രമാണ്. കാര്യം അത്ര നമുക്ക് പെർസീവ് ചെയ്യാൻ കഴിയുന്ന തലങ്ങളിലുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മാത്രമേ മനുഷ്യന് സംസാരിക്കാൻ പറ്റൂ. ഇപ്പം നമ്മൾ ഹലൂസിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ കുറേ ചിന്തിക്കുന്നവർക്ക് എല്ലാം പല പല ധാരണകളും ബോധ്യങ്ങളും ഉണ്ടാകും. അത് മസ്തിഷ്കത്തിൻ്റെ ഒരവസ്ഥയാണ്, മിഥ്യകളാണ്, മിഥ്യാധാരണകളാണ്. അത് വെച്ച് നമുക്ക് യാഥാർത്ഥ്യത്തെ പൊരുത്തപ്പെടുത്താൻ സാധിക്കില്ല. ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ യാഥാർത്ഥ്യം സ്പീഷ്യസ് റിയാലിറ്റിയാണ്, നമ്മളുടെ മാത്രം യാഥാർത്ഥ്യമാണ്. നമ്മളുടെ മാത്രം യാഥാർത്ഥ്യത്തിന് ഉപരിയായിട്ട് പോകണമെങ്കിൽ നമുക്ക് സയൻസ് വേണം. ഇപ്പോൾ അൾട്രാ വയലറ്റ് റേസ് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അൾട്രാ വയലറ്റ് റേസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഷഡ്പദങ്ങളും ഇതേപോലെയുള്ള ഇൻസെക്ട്സും ഒക്കെ പലപ്പോഴും പരാഗണം നടത്തുന്നതും പൂമ്പിടി ശേഖരിക്കുന്നത്. അവയ്ക്ക് പൂക്കളുടെ നിറങ്ങളിലൊക്കെ പലപ്പോഴും രാത്രി കാഴ്ചയുള്ള ജീവികളുണ്ട്. രാത്രി കാഴ്ചയുള്ള ജീവികളാണ്, അവയ്ക്കത് ആവശ്യമാണ്. അപ്പോൾ ഓരോ അൾട്രാ വയലറ്റ് രശ്മിയും ഗാമ റേസും എക്സ്റേയും ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട് സയൻസിൻ്റെ. ഇപ്പോൾ എക്സ്റേ നമുക്കൊരിക്കലും ഡീൽ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, പക്ഷേ എക്സ്റേ വെച്ച് നിങ്ങൾക്ക് നമ്മുടെ എല്ലിൻ്റെ ഫോട്ടോ എടുക്കാം ബിക്കോസ് ഓഫ് സയൻസ്. ഇൻഫ്രാറെഡ് ആയാലും അൾട്രാ വയലറ്റ് ആയാലും ഗാമ റേസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, ഭയങ്കര ഊർജ്ജ പ്രസരണമാണ്, നമുക്ക് കാണാനോ ഡീൽ ചെയ്യാനോ പറ്റില്ല, ബട്ട് സയൻസ് ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ജ്ഞാനം നേടാനായിട്ടാണ് നമ്മൾ സയൻസിനെ ആശ്രയിക്കുന്നത്. ആ സയൻസ് 100% ആക്യുറേറ്റ് ആകണം എന്നില്ല, അപ്രോക്സിമേറ്റ് റിയാലിറ്റിയാണ് സയൻസ് പറയുന്നത്, ഇറ്റ്സ് നോട്ട് അൾട്ടിമേറ്റ് റിയാലിറ്റി. സയൻസിൽ ഇങ്ങനെ ബ്രഹ്മം അങ്ങനെ സയൻസ് അങ്ങനെ പറയുന്നില്ല. സയൻസ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, അപ്പോൾ വോയേജർ എന്നുള്ള പേടകം നെപ്റ്റ്യൂണിലേക്ക്, യുറാനസിലേക്കും നെപ്റ്റ്യൂണിലേക്കും നമ്മൾ അയച്ചു. അതിൽ നെപ്റ്റ്യൂണിൽ ചെന്നിറങ്ങിയപ്പോൾ ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 മിനിറ്റ് അങ്ങോട്ട് വൈകിയാണ് പേടകം അവിടെ നമ്മൾ ഉദ്ദേശിച്ച പ്രവണതയിലെത്തിയത്. അപ്പോൾ എന്ത് 2.5 വർഷത്തോളം യാത്ര ചെയ്യുന്ന ഒരു പേടകം 5 മിനിറ്റ് വൈകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ സയൻസ് എൻ്റെ കൃത്യത എന്ന് പറഞ്ഞാൽ ഈ ദൂരം കൂടുന്നതനുസരിച്ച് സമയം കൂടുന്നതനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരാം, പക്ഷേ ആ ഇതൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമാണ്, ചെറിയൊരു ഡീവിയേഷൻ. ആ ഡീവിയേഷൻ കൊണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതാണ് പറയുന്നത്, അപ്രോക്സിമേറ്റ് ആക്യുറസിയെ കുറിച്ചാണ് സയൻസ് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ ബ്രഹ്മമെന്നൊക്കെ പറയുന്നത് ബ്രഹ്മ പല നാടോടി കഥകളിലും പലരും പലതാ പറയുന്നു, ഈ ബ്രഹ്മമാണ് യാഥാർത്ഥ്യമെങ്കിൽ അത് അത് സൃഷ്ടിച്ച ഈ ജഗത്തും യാഥാർത്ഥ്യമായേ പറ്റുള്ളൂ. ഞാൻ ദ്രവ്യമാണ്, എൻ്റെ ദ്രവ്യമല്ലാത്തൊന്നും എന്നിലില്ല, അത് ഊർജ്ജം. ഊർജ്ജവും ദ്രവ്യവും രണ്ടല്ല, ഊർജ്ജവും ദ്രവ്യത്തെ രണ്ടാക്കിക്കൊണ്ട് ഇത് സാധൂകരിക്കാനാണ് കുറേ ആൾക്കാർ ശ്രമിക്കുന്നത്, ഒരിക്കലുമല്ല. E=mc² എന്ന് പറയുമ്പോൾ തന്നെ വളരെ കൃത്യമാണ്, ഇത് രണ്ടാണ് എന്ന് പറയുന്നത് തന്നെ അദ്വൈത വിരുദ്ധമാണ്, അത് ഒന്നാണെന്ന് പറയുന്നതാണ് അദ്വൈതം. ഞാൻ എന്താണോ അത് തന്നെയാണ് നിങ്ങളും എന്നുള്ളതാണ്. അത് വളരെ മെറ്റീരിയൽ, അതിനിടയ്ക്ക് ഈ കുത്തിത്തിരിക്കുന്ന സാധനം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പിന്നെ മാത്രമല്ല, ഈ ബ്രഹ്മാസ്മി പറയുന്ന ആൾക്കാർ പറയുന്നത് നിങ്ങളിൽ എന്തോ ഒരു ഒരു ചൈതന്യമുണ്ട്, ആ ചൈതന്യം മറ്റേ ചൈതന്യമായിട്ട് ചേരും എന്നൊക്കെയാണ് പറയുക, അല്ലെങ്കിൽ അതിന് ജന്മങ്ങൾ എടുക്കും. ഇതൊക്കെ കഥകളാണ്, ഈ കഥകൾക്ക് യാതൊരു തെളിവുമില്ല, ഇതിന് യാതൊരു യുക്തിപരതയും ഇല്ല. അതിങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ പ്രേതത്തെക്കുറിച്ച് കഥകൾ, ജീവനെക്കുറിച്ചുള്ള കഥകൾ, ഇതൊക്കെ ഒരു ഗോത്രജനത കണ്ട കിനാക്കൾ മാത്രമാണ്. ഈ അഹം ദ്രവ്യാസ്മി എന്ന പ്രഭാഷണത്തെ വിമർശിച്ചുകൊണ്ട് ഡോക്ടർ ഗോപാലകൃഷ്ണന് വളരെ മോശപ്പെട്ട വാക്കുകളിൽ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ ആ അദ്ദേഹം സാറിനെ വിശേഷിപ്പിച്ചത് മാനസിക രോഗിയെന്നും ഭ്രാന്തനെന്നും പിന്നെ അതുപോലെ തന്നെ പ്രൊഫസർ എന്ന പ്രൊഫസർ. അപ്പോൾ സാറിൻ്റെ പ്രൊഫസർ എന്ന പദത്തെ തന്നെ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ താങ്കളൊരു പരാജയമാണെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സൂചിപ്പിക്കുന്നത്. അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
എനിക്ക് വ്യക്തിയെ കുറിച്ചൊന്നും പറയാനില്ല. മതപ്രഭാഷകരും മതചിന്തകരും ഒക്കെ ഇങ്ങനെയൊക്കെ പൊതുവിൽ സംസാരിക്കാറുണ്ട്, നമ്മൾ സൈബർ മാധ്യമങ്ങളൊക്കെ കാണുന്ന കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ചൊരു അത് പരിഗണിക്കാൻ സാധിക്കില്ല. സോ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്, അത് എന്തായാലും ഞാനത് പ്രോസസ്സ് ചെയ്യുന്നില്ല. ഈ നിങ്ങൾ പറഞ്ഞില്ല എൻ്റെ കൂട്ടത്തില് ഈ മരിച്ചു കഴിഞ്ഞാലും ദ്രവ്യം തന്നെയാണോ അവശേഷിക്കുന്നത്, മരിച്ചു കഴിയുമ്പോൾ ശവമാവുന്നു എന്നുള്ളത്. അപ്പം ജീവൻ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, ശരീരത്തിന് ജീവൻ നഷ്ടപ്പെടുന്നതാണ് ശവമാകുന്നത് എന്ന് പറയുന്നത്. അപ്പം ജീവൻ എന്ന് പറയുന്നത് പുറത്തുള്ള ഒരു സാധനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിന് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് അസംബന്ധമായിട്ടുള്ള ഒരു വാചകമാണ്. ജീവനുള്ളത് തന്നെയാണ് ശരീരം. ശരീരത്തിന് ജീവനുണ്ട്, അതിന് പുറത്ത്, അതായത് ഒരു അണ്ഡവും ബീജവും, അണ്ഡത്തിന് ജീവനുണ്ട്, ബീജത്തിന് ജീവനുണ്ട്, അണ്ഡവും ബീജവും ചേർന്ന സിക്താണ്ഡത്തിന് ജീവനുണ്ട്. അതൊരു കണ്ടിന്യൂറ്റിയാണ്, ജീവൻ കൊടുക്കേണ്ട കാര്യമില്ല. അത് എൻ്റെ ആദ്യത്തെ മോളിക്യൂൾസ്, അത് ഞാൻ പറയുന്നത് അത് ഇൻറ്റേണലാണ്, ചലനം ഇൻറ്റേണലാണ് എന്നതുകൊണ്ട് പോലെ ഈ പറയുന്ന ഗുണങ്ങളും ഇൻറ്റേണലാണ്. അത് കോമ്പിനേഷനിലാണ്, അണ്ഡവും ബീജവും ചേരുമ്പോഴാണ് 23 23 ചേർന്ന് 46 ക്രോമസോം. ആ ക്രോമസോമിൻ്റെ ഷെയറിങ്ങിലൂടെയാണ് ജീവി ഉണ്ടാകുന്നത്. അതിനകത്ത് ജീവൻ ഇൻബിൽറ്റാണ്, ജീവനുള്ളത് തന്നെയാണ് ശരീരം. അല്ല, ശരീരത്തിന് ജീവൻ കൊടുക്കാൻ വേറൊരു ആളുടെ ആവശ്യമില്ല, വേറൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല. കാര്യം അപ്പോൾ ശരീരത്തിന് ഇൻറ്റേണലാണ്. മരിച്ചു കഴിഞ്ഞാൽ, മരണം എന്ന് പറയുന്നത് നമ്മുടെ മരണം മാത്രമല്ല, നമ്മളിൽ ഒരുപാട് ജീവികൾ, നമ്മുടെ ഇപ്പം തന്നെ മൊത്തം ശരീരകോശങ്ങളുടെ 10 ഇരട്ടി ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ശരീരകോശങ്ങളിൽ തന്നെ ബാക്ടീരിയയുടെ, പ്രധാനമായിട്ട് നമ്മുടെ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആയിരുന്നു, സ്വന്തമായ ഓർഗനൽസൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബാക്ടീരിയ തന്നെയായിരുന്നു. അതാണ് നമ്മുടെ കോശത്തിൻ്റെ ഈ പവർ പ്ലാന്റ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കിച്ചൺ എന്ന് പറയാവുന്ന സാധനമാണ് മൈറ്റോകോൺഡ്രിയ. അത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്, സസ്യ കോശങ്ങളിൽ ക്ലോറോപ്ലാസ്റ്റും ശരിക്കും ഒരു ബാക്ടീരിയ തന്നെയായിരുന്നു. അപ്പം നമ്മളിലുള്ള ബാക്ടീരിയകളുടെ എണ്ണം തന്നെ നമ്മളുടെ മൊത്തം ശരീരകോശങ്ങളുടെ 10 ഇരട്ടിയാണ്. അപ്പം ഇവയും വിരകളുണ്ട് നമ്മളിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുമ്പോൾ വിരകൾ ഇറങ്ങുന്നുണ്ട്. ഒരു നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പാരസൈറ്റ്സ് ഉണ്ട്, നമ്മളെ അതിജീവി, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളുണ്ട്. ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ആൽമരം വീഴുമ്പോൾ, നശിക്കുമ്പോൾ അതിനകത്തുള്ള ഒരുപാട് പുഴുക്കളും പക്ഷികളും ഒരുപാട്, അതൊരു ആവാസ വ്യവസ്ഥയാണ്, നമ്മളൊരു ആവാസ വ്യവസ്ഥയാണ്. നമ്മുടെ മരണത്തിന് ശേഷം ഈ സാധനങ്ങളൊക്കെ മെല്ലെ മെല്ലെയാണ്, അതാണ് ചിലപ്പോൾ ശരീരമൊക്കെ പെട്ടെന്ന് ദഹിപ്പിക്കണം എന്ന് പറയുന്നത്, കൊണ്ടുവന്നിട്ടിട്ട് പെട്ടെന്ന് ആരും പലതും ജീവനോടുള്ള സാധനങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അപ്പം എന്തായിരുന്നു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടന്നുകൊണ്ടിരുന്നത്? ആ കെമിക്കൽ റിയാക്ഷൻ നിന്നു എന്നുള്ളതാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ എന്തെങ്കിലും അപ്രത്യക്ഷ, ഉദാഹരണമായിട്ട് ബലൂൺ പൊട്ടുമ്പോൾ അതിൻ്റെ കാറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ബലൂൺ പൊട്ടുമ്പോൾ കാറ്റ് പുറത്തോട്ട്, കാറ്റ് അകത്ത് കയറി പൊട്ടി ആ ഒരു സ്ട്രക്ചർ പോകുമ്പോൾ അത് പുറത്തേക്ക് പോകുന്നു. ഇവിടെ ഒന്നും വരുന്നുമില്ല, പോകുന്നുമില്ല, മനസ്സിലായില്ല. അപ്പോൾ തീ അണയുന്നു, അതെവിടെ പോയി, ആ തീ ഫ്ലെയിം എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാകൃത മനുഷ്യൻ, ഗോത്ര മനുഷ്യൻ, ഓ ശരിയാണല്ലോ ഇതുണ്ട്, ഇത് എങ്ങോട്ടും പോയി. ഇത് എങ്ങോട്ടും പോകുന്നതും വരികയും ചെയ്യുന്ന കാര്യമല്ല, ഇതൊക്കെ ഇവിടെ ഉള്ള സാധനമാണ്, ഇത് രൂപാന്തരത്വം നടക്കുകയാണ്, മനസ്സിലായല്ലേ. അപ്പം മരിച്ച ഒരു ശരീരത്തിലെ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ജീവനുള്ള അവസ്ഥ, ആ ഒരു കണ്ടീഷനാണ് അവിടെ ഇല്ലാതാവുന്നത്. ഇറ്റ്സ് എൻ ആബ്സെൻസ് ഓഫ് എ കണ്ടീഷൻ. അല്ലാതെ എന്തെങ്കിലും വസ്തു, ശരീരത്തിലുള്ള ദ്രവ്യം തന്നെയല്ലേ ശവത്തിലുള്ളതെന്ന് ചോദിക്കുന്നു, അതേ ദ്രവ്യം തന്നെയാണ്. ആ ദ്രവ്യത്തിൻ്റെ സംഘാതം, സംഘടന, അതിൻ്റെ ഫങ്ഷനിങ് ആണ് വ്യത്യാസം. ഞാൻ ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ കാര്യം പറഞ്ഞു, ഹൈഡ്രജനും ഓക്സിജനും ആയിക്കഴിഞ്ഞാൽ വെള്ളമാവില്ല. ഹൈഡ്രജൻ ഓക്സിജൻ്റെ തനത് ഗുണങ്ങളല്ല, ഒരു 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 സംഘടന. ഇപ്പോൾ ഉദാഹരണം ഗ്ലൂക്കോസിൽ ഉള്ള ഓക്സിജൻ്റെ അല്ലെങ്കിൽ കാർബണിൻ്റെ ഗുണമായിരിക്കില്ല ഇതേ വെള്ളത്തിലുള്ളത്. വെള്ളത്തിലെ ഓക്സിജൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നായിരിക്കും. അതായത് നമ്മൾ എവിടെയാണോ, അതായത് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. ഇപ്പോൾ അതിന് ഞാൻ ഉദാഹരണമായിട്ട് തന്നെ പറയാം. ഇപ്പോൾ ഈ ചില വസ്തുക്കൾ നമുക്ക് വിഷമാണ്, ചില വസ്തുക്കൾ, ചില വസ്തുക്കൾക്ക് നമുക്ക് വിഷമല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഗ്ലൂക്കോസ് കുത്തിവെക്കും ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ, അത് രക്തത്തിലേക്ക് നേരിട്ടാണ് കുത്തിവെക്കുന്നത്. ഒരു വസ്തു രക്തത്തിലേക്ക് നേരിട്ട് ചെല്ലുന്നതും ദഹനേന്ദ്രിയ വ്യൂഹത്തിലേക്ക് നേരിട്ട് ചെല്ലുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, ഒരേ വസ്തു തന്നെ. ഈ ഈ ഉദാഹരണമായിട്ട് അന്നജം അല്ലെ സ്റ്റാർച്ച് എന്ന് പറയുന്ന സാധനം, സ്റ്റാർച്ച് എന്ന് പറയുന്ന സാധനം ഒരു പോളിമറാണ്.
നമ്മൾ കുത്തിവെക്കുന്ന ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ഒരു മോണമറാണ്. അപ്പം മോണമർ ഇപ്പോൾ രക്തത്തിലെ ഏതെങ്കിലും ഒരു പോളിമർ നമ്മൾ ബാഹ്യമായിട്ട് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ അല്ലെ അതേപോലുള്ള ഒരു പോളിമർ ബാഹ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ രക്തത്തിൽ പ്രശ്നമാണ്. രക്തത്തിൽ എൻസൈംസും ഹോർമോൺസും പോലെയുള്ള പോളിമേഴ്സ് സഹജമായിട്ട് ഉണ്ട് എങ്കിൽ പോലും പുറത്തുനിന്ന് ഹോർമോൺസ് എന്നാൽ പ്രശ്നമാണ്. അതാണ് ഈ പാമ്പിൻ്റെ വിഷം. പാമ്പിൻ്റെ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, അതൊരു പ്രോട്ടീനാണ്. അതിൻ്റെ സലൈവ ഉമിനീര് പരിണാമപരമായി രൂപാന്തരം പ്രാപിച്ച് അതിൻ്റെ വിഷസഞ്ചികളിൽ നിറഞ്ഞ് ആണ് അത് ശരിക്കും വിഷമാകുന്നത്. അല്ലാതെ പാമ്പിൻ്റെ വിഷം എന്ന് പറഞ്ഞാൽ ഒരു വിഷം പോയി പാമ്പ് കടയിൽ പോയി സൈനൈഡ് വാങ്ങിച്ച് ഇവിടെ കെറ്റിവെക്കുന്നൊന്നും അല്ലത്. അതിൻ്റെ ഉമിനീരിൻ്റെ ഒരു ഒരു കെമിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണത്. അതിന് കിട്ടിയ ഒരു അനുകൂലനാണ്, ഒരു അഡാപ്റ്റേഷനാണ് ഇവല്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. അപ്പോൾ ഈ സാധനം ശരിക്കും പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമതൊരു ആഹാരമാണ്. ആ പ്രോട്ടീൻ നമ്മുടെ ദഹനേന്ദ്രിയ ഉപയോഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ വിൽ ബി ബ്രോക്കൺ ഇൻ ടു അമിനോ ആസിഡ്സ്. അത് അമിനോ ആസിഡുകൾ ആയിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള സാധനം നമ്മുടെ ഈ വാഷിംഗ് മെഷീനും ഉണ്ട്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ലബോറട്ടറിയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അല്ല, ഒന്നാന്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്, അത് ബ്രേക്ക് ചെയ്ത് അമിനോ ആസിഡുകളാക്കുക. ഈ അമിനോ ആസിഡുകളാക്കിയെങ്കിൽ മാത്രമേ അത് രക്തത്തിലേക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റൂ. രക്തത്തിൽ അബ്സോർവ് ചെയ്തിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ അമിനോ ആസിഡുകൾ വീണ്ടും സംഘടിച്ച് വീണ്ടും പ്രോട്ടീനുകളാകുക. ഇറ്റ്സ് എ പ്രോസസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാമ്പിൻ്റെ വിഷം കുടിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു മുറിവ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ പണി കിട്ടും, നേരെ പോയി കഴിഞ്ഞാൽ ഇതായിട്ട്. നമുക്ക് എന്തുകൊണ്ടാണ് ഇൻസുലിൻ ഗുളിക രൂപത്തിൽ കഴിക്കാൻ പറ്റാത്തത്? ഇൻസുലിൻ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഗുളിക രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ, ആഹാരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ദഹനേന്ദ്രിയ ഉപയോഗത്തിൽ ചെല്ലും, ഉടനെ അത് ബ്രോക്കൺ ഇൻറ്റു എമിനോ ആസിഡ്സ്. അപ്പോൾ പിന്നെ ഇൻസുലിൻ അല്ലത്. ഇപ്പോൾ സ്വർണത്തിൻ്റെ ഇലക്ട്രോണും ക്ലോറിൻ്റെ ഇലക്ട്രോണും ഓക്സിജൻ്റെ ഇലക്ട്രോണും എല്ലാം ഒറ്റ ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ മൗലിക കണമാണ്. അല്ല, സ്വർണത്തിൻ്റെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ സ്വർണം പോലെ ഇരിക്കുന്ന ഇലക്ട്രോണോ ഓക്സിജൻ്റെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ പറന്നടക്കുന്ന ഇലക്ട്രോണോ ഒന്നുമല്ല. അപ്പോൾ അതല്ല, അമിനോ ആസിഡ് 20 അമിനോ ആസിഡുകളാണല്ലേ. അത് ഏത് വസ്തു, ഇപ്പോൾ കേക്ക് കഴിച്ചാലും വിഷം കഴിച്ചാലും കഞ്ഞി കുടിച്ചാലും ഈ 20 അമിനോ ആസിഡുകളെ മാറ്റി ഒരു കറൻസിയാണ്. നിങ്ങളെല്ലാ വലിയ നോട്ടുകളും നാണയങ്ങളാക്കിയാൽ എങ്ങനെ ഇരിക്കും? 50 പൈസ നാണയങ്ങളാക്കിയായിരിക്കും, 10,000 രൂപയാക്കാം, 25,000 രൂപയാക്കാം എല്ലാം. അതേപോലെ നാണയങ്ങളാക്കിയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് കെമിക്കൽ റിയാക്ഷൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂക്കോസിന് സോറി ഇൻസുലിൻ നമുക്ക് ആഹാര രൂപത്തിൽ അത് കുത്തിവെച്ചേ പറ്റത്തുള്ളൂ. കുത്തിവെച്ചില്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടത്തില്ല. ആരും ഒരു കുത്തി, അതാണ് നമ്മുടെ രക്തത്തിൽ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു, ഇത് തമ്മിലുള്ള വലിയ വ്യത്യാസം തന്നെ ഒന്ന് ആലോചിച്ചു. അപ്പോൾ ഈ ഒരു ഒരു കളക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും നമ്മുടെ ജീവൻ എന്നുള്ള പ്രവർത്തനം. അത് ഇവർക്ക് തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ ഞാനെന്നുള്ളൊരു ബോധം, അഹം. ഇപ്പം ഞാൻ രവിചന്ദ്രൻ, എൻ്റെ ഒരു ബോഡി മൊത്തം എൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു, എംബോഡിമെൻ്റ് തോന്നുന്നു. പിന്നെ എൻ്റെ അനുഭവങ്ങളിൽ ഒരു സ്ട്രീം തോന്നുന്നുണ്ട്, ഒരു ഒഴുക്ക് പോലെ തോന്നുന്നുണ്ട്. ഇന്നലെ ഉണ്ടായത്, ഇന്നുണ്ടായത്, നാളെ ഉണ്ടായത്, അങ്ങനെ ഞാനെന്നുള്ള സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ബോധം വ്യക്തിക്കുണ്ട്. ഈ ബോധം എന്ന് പറയുന്നത് നമ്മൾ ക്രമേണ ഡെവലപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ എവിടെയാണെന്ന് ആലോചിച്ച് പോകാറുണ്ട്. അത് നമ്മൾ സ്വിച്ച് ഇട്ടോണം വരികയല്ല, മെല്ലെ അതിലേക്ക് വരികയാണ്. ഒരു കൊച്ചുകുട്ടി ഒരു മിററിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവൻ ആ മിററിൽ അവനെ തന്നെ കാണുന്നുണ്ട്, പക്ഷെ അത് അവനാണെന്ന് തിരിച്ചറിയില്ല. സോ ഒരു 18 അല്ലെങ്കിൽ 16 മാസമൊക്കെ ആയ ഒരു കുട്ടിയാണെങ്കിൽ അവൻ്റെ ഇവിടെ ഒരു പൊട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മിററിൽ നോക്കിയിട്ട് ഈ പൊട്ടും ആ മിററിൽ കാണുന്ന ആളും ഒന്നാണെന്ന് തിരിച്ചറിയും. അതായത് അഹംബോധം, താനാണത് എന്നുള്ള ബോധം. ഇപ്പോൾ ഒരു പശു, ഒരു കണ്ണാടിയിൽ സ്വയം കണ്ടു കഴിഞ്ഞാൽ പശു കാണുന്നുണ്ട്, പക്ഷെ താനാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒരു പശു മറ്റൊരു പശു എന്നായിരിക്കും കരുതുന്നത്. അങ്ങനെയാണ് പഴയ സിംഹത്തിൻ്റെ കഥ പറയുന്നത്. സിംഹത്തെ കൊണ്ടുവന്ന് കണ്ടിലേക്ക് നോക്കുകയാണ്, സിംഹം നോക്കുമ്പോൾ വേറൊരു സിംഹം ഉടനെ ചാടി എന്നാണ് പറയുന്നത്, മനസ്സിലായല്ലേ. അപ്പോൾ താൻ തന്നെയാണ് അതെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു തലച്ചോറിൻ്റെ കഴിവ് എന്ന് പറയുന്നത് പരിണാമപരമായ ഒരു ചരിത്രം തന്നെ ഉണ്ട് അതിന്. അത് നമ്മളിൽ തന്നെ ക്രമേണയാണ് നമ്മളത് കൈവരിക്കുന്നത്. ഈ ഗറില്ല സോറി ചിമ്പൻസി പോലെയുള്ള ജീവികൾ അവയിൽ എന്തെങ്കിലും ഒരു റിബൺ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അതിനെ അനസ്തറ്റൈസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ബോധം വീണ്ടെടുക്കുമ്പോൾ ഈ റിബൺ ഇത് തന്നെ പിടിച്ച് നീക്കം ചെയ്യുന്നതാണ്. കാര്യം തൻ്റെ തലയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇത് തൻ്റെ തലയാണ്, കാണുന്നത് താനാണ് എന്ന് ചിമ്പൻസിക്ക്. അപ്പോൾ ചിമ്പൻസി എന്ന് പറയുമ്പോൾ ഒരു 600 cc ആണ് അതിൻ്റെ ബ്രെയിൻ. കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവോൾവ്ഡ് ആയിട്ടുള്ള ഒരു മസ്തിഷ്ക ശേഷിയാണ്. ആ ശേഷി നമുക്ക് കാഴ്ച പോലെ, കേൾവി പോലെ, സ്മെല്ല് പോലെ നമ്മുടെ അതിജീവനത്തെ സഹായിക്കുന്ന ഒരു ശേഷിയാണ്. നമ്മുടെ എൻ്റയർ ബ്രെയിൻ അതിൻ്റെ പാർട്ടല്ല. പ്രധാനമായിട്ട്
ഓരോ ബ്രെയിൻ്റെ ഓരോ ഭാഗങ്ങൾ, ഫ്യൂസിഫോൺ ജൈറസ് എന്ന് പറയുന്നത് ബേസിക്കലി മുഖം തിരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് വെച്ച് കണക്ഷനുണ്ട്, കമ്പാർട്ട്മെൻ്റലൈസേഷൻ ഉണ്ട്, ഓർക്കസ്ട്രേഷൻ ഉണ്ട്, എല്ലാം ബ്രെയിനിലുണ്ട്. ആംഗുലർ ജൈറസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്ത ഒരാൾക്ക് ഈ അഹംബോധത്തിനൊക്കെ സാരമായ പരിക്കേക്കും. ഇപ്പം അൾസിമേഴ്സ് വന്ന രോഗികൾ, അവരുടെ എല്ലാ പ്രോസസ്സും നടക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് താനാരാണെന്നോ താനൊരു വ്യക്തിയാണെന്നോ തൻ്റെ ശരീരമാണെന്നോ മറ്റുള്ളവരെ തിരിച്ചറിയാനോ ഒന്നും സാധിക്കില്ല. അതായത് ഈ അഹവുമായി ബന്ധപ്പെട്ട യാതൊരു, അതായത് ഞാൻ, ആത്മാവ്, അഹം എന്ന് പറയുന്ന ഈ സാധനവുമായി ബന്ധപ്പെട്ട യാതൊരു ശേഷികളും ഇല്ലാതെ അടിപൊളിയായിട്ട് അവർ ചിലപ്പോൾ 10 വർഷം ജീവിക്കും. ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡൈജസ്റ്റ് ചെയ്യും, വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിക്കും, പക്ഷെ അവരൊരു പാറക്കല്ല് പോലെയായിരിക്കും, ഒരു നിങ്ങളൊക്കെ പറയുന്ന ശവം എന്ന് പറയുന്ന സാധനമായിരിക്കും. അപ്പം ഈ സെൽഫ് കോൺഷ്യസ്നെസ്, അതല്ലാതെ ജനറൽ വേറൊരു കോൺഷ്യസ്നെസ്സും ഉണ്ട് നമുക്ക്, പൊതുബോധമുണ്ട് ശരീരത്തെക്കുറിച്ചുള്ള ബോധം. സെൽഫ് കോൺഷ്യസ്നെസ്, സെൽഫ് കോൺഷ്യസ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ പൊതുബോധം നിലനിൽക്കാം. അപ്പം നിങ്ങളെ, നിങ്ങളെ ബോധം കെട്ടി കിടക്കുന്ന നിങ്ങളുടെ ചിലപ്പം പെട്ടെന്ന് മരിച്ചു കിടക്കുന്ന ഒരാളായിരിക്കും, അല്ല സോറി, മരണാസന്നനായിട്ട് കിടക്കുന്ന ഒരാളുടെ മുന്നിൽ ഒരു അടിയുടെ അടിക്കുമ്പോൾ പട്ടിയൊക്കെ ഉണ്ടിട്ടോ, പെട്ടെന്ന് ഞാവോ ഞാവോ എന്ന് പറയുന്നതായിരിക്കും. അല്ലെ, അത് സ്വയം താനാണെന്നുള്ളതല്ല, അതിൻ്റെയൊക്കെ ചില പല റിഫ്ലക്സസ് വരാം. ഈ റിഫ്ലക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച റിഫ്ലക്സസ് മാത്രമല്ല, അല്ലാതെ തന്നെ ശരീരം അതിനോട് പ്രതികരിക്കുന്ന രീതിയിലുണ്ട്, അതെല്ലാം ബ്രെയിൻ പ്രോഗ്രാമാണ്, വളരെ സ്റ്റോർഡ് പ്രോഗ്രാംസാണ്. രണ്ടുതരം പ്രോഗ്രാംസ് ഉണ്ട്, വോളണ്ടറി ഉണ്ട്, ഇൻവോളണ്ടറി ഉണ്ട്, സ്റ്റോർഡ് ഉണ്ട്, ലേൺഡ് ഉണ്ട്. നമ്മുടെ ഓർമ്മകളൊക്കെ ലേൺഡ് ആണ്, അക്വയർഡ് ആണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ശരിക്കും നമ്മളെന്ന് പറയുന്ന ഒരു സാധനം. നമ്മുടെ ഓർമ്മകൾ തന്നെ പല, എപ്പിസോഡിക് മെമ്മറി ഉണ്ട്, പ്രൊസീജിയർ മെമ്മറി ഉണ്ട്, വ്യത്യസ്ത സെമാൻറ്റിക് മെമ്മറി ഉണ്ട്. ഇതൊക്കെ മസ്തിഷ്കത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലാണ് ഇതൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ടോട്ടലായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്, എല്ലാം കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ്, അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ കാപ്പിക്കടകളും ചായക്കടകളും സെക്രട്ടേറിയറ്റും മറ്റ് ഓഫീസുകളും വളക്കടകളും വണ്ടികളും കാറുകളും സർവീസുകളും ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ താളാത്മകമായി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് തിരുവനന്തപുരത്തിന് ജീവനുണ്ട് എന്ന് പറയുന്നു. അത് ഒരു ഒരു സമരം, ഒരു ഹർത്താൽ വരുന്നു, വണ്ടി ഓടുന്നില്ല, അഫക്റ്റ് ചെയ്യും. കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു, അഫക്റ്റ് ചെയ്യും. സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യും. അവിടെ ആ ജീവൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉടയാടകൾ ഓരോന്നായി അഴിഞ്ഞു വീഴുകയാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ്, എന്നാൽ തിരുവനന്തപുരം മൊത്തം നിയന്ത്രിക്കുന്ന ഒരാളുണ്ടോ? അങ്ങനെ ഒരാളില്ല. ഇതെല്ലാം പാർട്ടായിട്ട് വരുമ്പോൾ മൊത്തം അതൊരു സംതിങ് ലൈക്ക് എ കൊറിയോഗ്രാഫി. ആ കൊറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ ആ കൊറിയോഗ്രാഫിക്ക് ഒരു ഓർക്കസ്ട്രേറ്റർ ഇല്ല. ഇങ്ങനെ ആ കൊറിയോഗ്രാഫിക്കല്ലേ ബ്രഹ്മം എന്ന് പറയുന്നത്? അല്ല, ഈ ജീവൻ എന്ന് പറയുന്ന ഒരു കൊറിയോഗ്രാഫിയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാർലിങ്സ് എന്ന് പറയുന്ന കൊച്ചു പക്ഷികളുണ്ട്, വളരെ ചെറിയ പക്ഷികളാണ്. അതിങ്ങനെ ആകാശത്തൂടി ഇങ്ങനെ പറന്ന് പറന്ന് പോകുമ്പോൾ വ്യത്യസ്തമായ ഷേപ്പുകളുണ്ടാകും. നമ്മൾ കാണുമ്പോൾ നയന മനോഹരമാണ്. വി ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് സേ ഹൂ ഡിസൈൻഡ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ ലുക്ക്, പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഡിസൈനും ഇല്ല, ഒരു ഡിസൈനറും ഇല്ല. ഇങ്ങനെ ഒരു മ്യൂസിക് ഓപ്പറ നിയന്ത്രിക്കുന്ന പോലെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറയാനും ഒരാളില്ല. മറിച്ച് എന്താണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അവയുടെ ഡിഫോൾട്ട് സെറ്റിംഗ് അനുസരിച്ച് തൊട്ടടുത്ത പക്ഷിയുമായി ഇത്ര അകലത്തിൽ പറന്നുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു തമ്പ് റൂളാണ് അതിൻ്റെ കുഞ്ഞു മസ്തിഷ്കത്തിലുള്ളത്. എല്ലാ ജീവികളും ആ അകലത്തിൽ ആ വേഗത അതിവേഗതയിലാണ് പറക്കുന്നത്. അതങ്ങനെ പറക്കുമ്പോൾ അതിൻ്റെ സൈഡുകൾ വെച്ചിട്ട് ഒരു രൂപം പോലെ ഇങ്ങനെ വരും. നമ്മളിവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ എന്തോ ഭംഗി കാണാൻ, പക്ഷെ തങ്ങളിങ്ങനെ ഭംഗിയുള്ള ഒരു ദൃശ്യം മനുഷ്യൻ്റെ കണ്ണുകളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നത് ഈ പക്ഷികൾക്കറിയില്ല. ദേ ആർ ജസ്റ്റ് ഫ്ലൈയിങ് ഓൺ ദ ബേസിസ് ഓഫ് എ തംബ് റൂൾ. ഇതൊരു ഇവല്യൂഷണറി അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലമായിട്ട് കിട്ടിയ ഒരു തംബ് റൂളാണ്. പക്ഷെ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഒരു ഡിസൈൻ കാണുന്നു. നമ്മളിങ്ങനെ ഡിസൈനുകൾ കാണുന്നു എന്നുള്ളത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു അവസ്ഥയാണ്, യഥാർത്ഥത്തിൽ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. അതിന് ഡിസൈനുകൾ കാണുന്നത് പ്രയോജനകരമാണ്. നമുക്ക് പെട്ടെന്നൊരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ, ആ പാറ്റേൺ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിന് സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആഹാ എന്ന് തോന്നും. അപ്പം മനസ്സിലായില്ലെങ്കിൽ പസിൽഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയം ഉണ്ടാകും. നമുക്ക് മനസ്സിലായി അത് മാറ്റിവെക്കും. നമ്മുടെ പ്രധാനമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എളുപ്പം ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് സോൾവ് ചെയ്യാൻ വയ്യാത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഭയങ്കര മടുത്തു തലച്ചോറ്. അപ്പം ഈ ബ്രഹ്മം തമ്മിൽ അല്ലെ സോറി അഹം അല്ലെങ്കിൽ ഞാൻ ആത്മാവ് എന്നൊക്കെയുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറുക്ക് വഴിയാണ് ആളുകൾ പറയുന്നത്. എന്നിലൊരു സാധനമുണ്ട് ഞാനെന്ന് പറയുന്ന സാധനം, അതിങ്ങനെ കയറുന്നു പോകുന്നു. ഇതൊക്കെ നമുക്കുണ്ടാകുന്ന ധാരണയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ
നിങ്ങൾക്ക് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടാകാം. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര മാർക്കറ്റാണ്. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളുടെ പുറത്ത് കിടക്കുന്നു. കെറ്റാമിൻ എന്ന് പറയുന്ന ഡ്രഗ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പുറത്തായിട്ട് പോകും. നിങ്ങൾക്ക് തോന്നാം, ഈവൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു പ്രഭാഷണം ശ്രദ്ധിച്ചു നോക്കുക കുറച്ച് കഴിഞ്ഞിട്ട്, ആ പ്രഭാഷകനിലേക്ക് നിങ്ങൾ സന്നിവേശിപ്പിക്കപ്പെടും. മനസ്സിലായി? നിങ്ങൾ ഇമ്പോസ് ചെയ്യും, അതിനകത്തേക്ക് കയറിയിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ ഇവിടെയാണോ ഇരിക്കുന്നത്, അവിടെയാണോ ഇരിക്കുന്നത് നിങ്ങൾക്ക് തോന്നാം. ഈവൻ മിററിൽ ചെന്ന് തൊട്ട് മുന്നിൽ കുറേ നേരം കുറേ ആക്ഷൻ കാണിച്ചാൽ അതാണോ ഇതാണോ നിങ്ങൾ നമുക്ക് തോന്നാം. അതായത് നിങ്ങളുടെ ബോഡിക്ക് പുറത്ത് നിങ്ങളാണെന്നുള്ള ധാരണ വരിക എന്ന് പറയുന്നത് കുട്ടിക്കളിയാണ്. നമ്മുടെ മസ്തിഷ്കത്തെ സംബന്ധിച്ച് ചില ഹലൂസിനേറ്ററി ആയിട്ടുള്ള ഡ്രഗ്സ് വെച്ച് നിസ്സാരമായിട്ട് സംഭവിക്കും. ചില ചിലർ ഭയങ്കര അവസാന ഘട്ടത്തിൽ ഇങ്ങനെ കിടക്കൽ കിടക്കുന്നു, പക്ഷെ നിങ്ങളിങ്ങനെ ഇറങ്ങി ഇങ്ങനെ സഞ്ചരിക്കുന്നു, നിങ്ങളിവിടെ ഇല്ല. ഇതാണ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇതൊന്നും ഈ ആത്മാവിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൻ്റെയോ തെളിവൊന്നുമല്ല. നിങ്ങളുടെ മസ്തിഷ്കം വ്യത്യസ്തമായിട്ടുള്ള രാസനിലകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത് ഡ്രഗ് വെച്ചുണ്ടാക്കാം, അല്ലാതെ തന്നെ ഇത് ബേസിക്കലി ദീസ് ആർ അനോമലീസ്. ഈ അനോമലീസ് ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. പല ആൾക്കും ഇപ്പോൾ കഞ്ചാവൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് നിങ്ങളിവിടെ കിടക്കും, നിങ്ങൾ ഈ പഞ്ചായത്ത് മുഴുവൻ സഞ്ചരിക്കും, നിങ്ങളിവിടെ കിടക്കും എന്നുവെച്ചാൽ നിങ്ങൾ പുറത്ത് പോകുന്നു. നിങ്ങളുടെ ശരീരത്തിന് പുറത്ത് ഈ എംബോഡിമെൻ്റ് എന്ന് പറയുന്ന സെൽഫിൻ്റെ ഒരു ഗുണമുണ്ട്. എംബോഡിമെൻ്റ് അതായത് ഇത് ഞാൻ എൻ്റെ ശരീരത്തിലാണ്, അത് മാറ്റിയിട്ട് ഞാൻ വേറൊരു ശരീരത്തിലാണെന്ന് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. ഇതൊന്നും ഒന്നിൻ്റെയും തെളിവൊന്നുമല്ല. ഇത് മസ്തിഷ്ക ശാസ്ത്രത്തിലൊക്കെ വന്നിട്ടുള്ള പുതിയ പഠനങ്ങൾ, ഈ ആത്മാവ് അതേപോലെയുള്ള ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒക്കെ വെറും കഥയില്ലാത്ത കെട്ടുകഥകളാണെന്ന് തെളിയിക്കുന്നു. ഈ ശാസ്ത്രം അങ്ങേയറ്റം വികാസം പ്രാപിച്ചു. അപ്പം സാറ് ഈ പറഞ്ഞതെല്ലാം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഭൗതികശാസ്ത്രത്തിൻ്റെയും ജീവശാസ്ത്രത്തിൻ്റെയും ശരീരശാസ്ത്രത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ശാസ്ത്രം അങ്ങേയറ്റം വികാസം പ്രാപിക്കുകയും ഈ ധാരാളം വിദ്യാസമ്പന്നരായിട്ടുള്ള ശാസ്ത്ര പഠിതാക്കൾ തന്നെ ധാരാളം ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷേ അവരൊന്നും സാറിൻ്റെ ചിന്തയെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ തയ്യാറാകുന്നില്ല ഭൂരിപക്ഷം പേരും. നമ്മളുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു മതാധിഷ്ഠിത സമൂഹമാണ്. നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ മതപരമായി ചിന്തിക്കാനായി പരിശീലനം കിട്ടിയവരാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷം ആൾക്കാരും. നമ്മളൊക്കെ ഒരുപക്ഷെ അതിനകത്ത് നിന്ന് ക്രമേണ സ്വന്തമായി ചിന്തിച്ചും അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് പോസിറ്റീവായിട്ട് യൂസ് ചെയ്തും പുറത്തു വന്നവരാണ്. പക്ഷെ മതഗുരുത്വം എന്ന് പറയുന്ന സാധനം അത്ര എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയുന്ന സാധനമല്ല. നമ്മളൊരു അന്ധവിശ്വാസപരമായി ചിന്തിക്കാനായി ഒരു ഒരു രീതി ഒരു റിതമിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും എപ്പോഴും അത് സംരക്ഷിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ കെമിസ്ട്രി പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും ബയോളജി പഠിച്ചാലും ഒരു അന്ധവിശ്വാസി കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അന്ധവിശ്വാസിയായ കെമിസ്റ്റാണ് അയാളായിത്തീരുക. ഒരു അന്ധവിശ്വാസി കമ്മ്യൂണിസ്റ്റുകാരനായ അയാൾ എങ്ങനെയാണോ അന്ധവിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരനാകുന്നത്, അന്ധവിശ്വാസി പി എച്ച് ഡി എടുത്തു കഴിഞ്ഞാൽ അന്ധവിശ്വാസിയായ പി എച്ച് ഡിക്കാരൻ. ബിക്കോസ് അയാളുടെ ചിന്താരീതി എന്ന് പറയുന്നത് മതാത്മകമായ ചിന്താരീതിയാണ്. മതാത്മകമായ ചിന്താരീതി എന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പകിട 13 പോലെയുള്ള പുസ്തകങ്ങളൊക്കെ അത് വിശദമായിട്ടുണ്ട്. ചില ഡിഫോൾട്ട് സെറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഘടന തേടൽ, ആളിനെ തിരയൽ, പർപ്പസ് സീക്കിങ്, ഇങ്ങനെ കുറേ സാധനമുണ്ട്. ഇതെല്ലാം തന്നെ പരിണാമപരമായ നമ്മളെ ചരിത്രത്തിൽ നമ്മളെ തുണച്ചിട്ടുള്ള ചില ഡിഫോൾട്ട് സെറ്റിങ്സാണ്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ പുറകിൽ ആരാണ് എന്ന് ചിന്തിക്കുന്നത് നമ്മളെ തലച്ചോറിൻ്റെ സഹജമായിട്ടുള്ള ഒരു ശേഷിയാണ്. അത് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതൊരു പുലിയാണ്, പ്രധാനമായിട്ട് പെട്ടെന്ന് ശബ്ദം കേട്ടു, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതൊരു പുലിയായിരിക്കും, എന്നാൽ ഓടിക്കളയാം, നോക്കുന്നില്ല പുലിയാണെന്ന്. അത് നോക്കാൻ നിന്നാൽ ചിലപ്പോൾ പുലി പിടിച്ചു തരുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കാതെ തെളിവ് അന്വേഷിക്കാതെ കാര്യം അറിയാതെ ഓടുക എന്നുള്ളത് ഒരു ഷോർട്ട് കട്ടാണ്. ഈ ഷോർട്ട് കട്ടാണ് നമ്മുടെ പല വിശ്വാസങ്ങളുടെ അടിസ്ഥാനം. ഒരാൾ പറയുന്നു അങ്ങനെ വന്നാൽ ഇങ്ങനെ സംഭവിക്കും, ഇനി അങ്ങനെ ചെയ്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇന്നവർ പറയുന്നു മതി, നമ്മൾ ആ വിശ്വാസത്തിലേക്ക് വീഴുകയാണ്. അപ്പോൾ ഈ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചോളം വളരെ എളുപ്പമാണ്. മനസ്സിലായി? ഒരു ചക്ക താഴോട്ട് വീഴുന്നതാണ്, വളരെ എളുപ്പമാണ്. അതാണ് മതഗുരുത്വം. അപ്പോൾ മതം അതിജീവിക്കുന്നത് മതത്തിൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല, മതത്തിന് അനുകൂലമായിത്തീരുന്ന, അതായത് അന്ധവിശ്വാസ നിർമ്മാണത്തിന് അനുകൂലമായിത്തീരുന്ന പല മസ്തിഷ്ക ഘടനകളും നമുക്കുണ്ട്, ചിന്താഘടനകളും നമുക്കുണ്ട്. അത് മതം ബെനിഫിറ്റ്, അതാണ് എല്ലാ സമൂഹങ്ങളിലും മതം, എല്ലാ സമൂഹങ്ങളിലും അന്ധവിശ്വാസങ്ങൾ, 100 അന്ധവിശ്വാസങ്ങൾ, പഴയ അന്ധവിശ്വാസങ്ങൾ, ഇനി വരാനിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ മസ്തിഷ്കം വളരെ പാൽപായസം പോലെ സ്വീകരിക്കും. അതിനി വരാൻ ഇനിയിപ്പോൾ ഇന്നില്ലാത്തൊരു അന്ധവിശ്വാസം നാളെ വരുന്നതിരിക്കട്ടെ, വി ആർ റെഡി ഫോർ ഇറ്റ്. അക്ഷയ തൃതീയ, അതിനുമുമ്പ് കേരളത്തുകാർക്ക് ആർക്കോ പ്രശ്നമില്ലായിരുന്നു, അക്ഷയ തൃതീയ വന്നപ്പോൾ അവരിപ്പോൾ
സ്വർണ്ണക്കടകളുടെ മുമ്പിൽ രാവിലെ ചെന്ന് ക്യൂ കിടക്കുന്നു, തലേന്ന് തന്നെ പോയി കിടക്കുന്നു. ഇനിയിപ്പോൾ വേറൊരു സാധനം വരിക, ചക്കാബുക്ക. ചക്കാബുക്കയെ കുറിച്ച് ഇപ്പോൾ ആർക്കും അറിയത്തില്ല, പക്ഷേ ചക്കാബുക്ക ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വർഷം കഴിഞ്ഞ് ആളുകൾ പ്രാണൻ കളഞ്ഞതിൻ്റെ പുറകെ പോകും. ഈ മതപ്രഭാഷകർ പറയും ഈ ചക്കാബുക്കയ്ക്ക് ഒരു 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 ചരിത്രം കൊണ്ടുവരും, അതിനകത്ത് കുറേ ക്വാണ്ടം ഫിസിക്സ് കയറ്റി വെക്കും, പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി. ഈസിയാണ്. അപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ പൊതുവിൽ ആളുകൾക്ക് പെട്ടെന്ന് കത്താത്തതിൻ്റെ കാര്യം നമ്മളുടെ ചിന്താരീതി തന്നെ മതാത്മകമാണ് എന്നുള്ളതാണ്. നമ്മളുടെ എവിഡൻസ് സീക്കിംഗ് ആയിട്ടുള്ള, നമ്മളൊരു റാഷണൽ ആനിമൽ അല്ല യഥാർത്ഥത്തിൽ, നമ്മൾ റാഷണലൈസിങ് ആനിമലാണ്. എന്താണ് റാഷണലൈസിങ്? അത് ബ്രെയിൻ്റെ ഒരു ഒരു ചിന്താരീതിയാണ്. ഉദാഹരണമായിട്ട് നമ്മൾ കുറ്റം ചെയ്തു എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ റോങ് ചെയിൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുക, അതൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കുക. അപ്പം നമ്മൾ കുറ്റങ്ങളിൽ നിന്ന് മോചിതമാകാനായിട്ടുള്ള, തങ്ങളല്ല കാരണം എന്ന് നമ്മൾ സ്വയം ബോധിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് യുക്തിപരമായ ചിന്തകൾ നമ്മൾ നടത്തും. അപ്പം മനസ്സിലായല്ലേ? ഇപ്പം അത് അതേപോലെ തന്നെയാണ്. ഇപ്പം എന്താണ്, ഇപ്പം ഞാൻ പറയുന്ന തെറ്റായിരിക്കും, പക്ഷേ ഇവർക്ക് എല്ലാം തെറ്റുമോ? ടി എൻ ശേഷന് തെറ്റുമോ? ജസ്റ്റിസ് കൃഷ്ണയ്യർക്ക് തെറ്റുമോ? ഇതൊക്കെ ഓരോ രീതി നമ്മളുടെ കയ്യിലുള്ള ചപല വിശ്വാസങ്ങൾ ന്യായീകരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിശ്വാസിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾ മരണം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മളിതൊക്കെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ വിശ്വാസികളും നരകിച്ച് ജീവിച്ച് മരിക്കുന്ന വിശ്വാസികളുണ്ട്, കാറടിച്ച് മരിക്കുന്നവരുണ്ട്, ആർ സി സി കിടന്ന് ദയനീയമായിട്ട് മരിക്കുന്നവരുണ്ട്. ആർ സി സിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം വിശ്വാസികളാണ് അവിടെ, പക്ഷെ അവരെല്ലാം മരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നമില്ല, മറിച്ച് ഇവർ പറയുന്ന എന്താ, കുറേ പേര് വിശ്വസിക്കാത്തവർക്കുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയതായിട്ട് പെരുപ്പിച്ച് കാണിക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ, വിശ്വാസിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് വന്നെങ്കിൽ മാത്രമേ അവൻ്റെ ഈ അവൻ കൊണ്ടു നടക്കുന്ന ഈ സാധനം അവൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അവൻ്റെ പ്രോഡക്റ്റ് മെച്ചമാണെന്ന് അവൻ സ്വയം വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. അതിന് അവൻ കണ്ടെത്തുന്ന ചപല മാർഗങ്ങളാണ് പല ചിന്തകളും. അവൻ റാഷണലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഗുരുവായൂർ പോകുന്നു, വലിയ വലിയ ആൾക്കാരെല്ലാം പോകുന്നു, ഇത്ര വർഷമായിട്ട് നിലനിൽക്കുന്നു, ഭയങ്കര വരുമാനമാണ് അവിടെ, അപ്പോൾ അത് വിഡ്ഢിത്തരമാണോ? അത്രേ ഉള്ളൂ. അവൻ റാഷണലൈസ് ചെയ്യുകയാണ്, അതിൻ്റെ വസ്തുതകളൊന്നും അവനൊരു വിഷയമല്ല. അപ്പം ഈ റാഷണലൈസിങ് ബ്രെയിനുള്ള മതാത്മക ചിന്തയുള്ള ഒരു സമൂഹത്തിൽ താങ്കൾ പറഞ്ഞോളും, ശാസ്ത്രം സയൻസ് എന്ന് പറയുന്ന പലപ്പോഴും നമ്മളുടെ കോമൺ സെൻസിനെ പോലും ഡിഫൈ ചെയ്യുന്നുണ്ട്. വേറെ ആകാശം ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നുണ്ടല്ലോ ആകാശം. ആകാശം ഇല്ല എന്ന് ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് എത്ര ദിവസം വേണ്ടി വരും? ആകാശം ഉണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ഒരു ദിവസം മതി. അപ്പോൾ ഇടിയും മിന്നലും ഞാൻ പല വേദികളിലും പറയുന്നുണ്ട്. ഇടിയും മിന്നലെന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇടി കേൾക്കുമ്പോൾ ഞെട്ടി വിറയ്ക്കും, പക്ഷെ ഞെട്ടി വിറയ്ക്കേണ്ട കാര്യമില്ല, മിന്നലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഓരോ ഇടിയും നമ്മൾ കേൾക്കുന്നത്. മിന്നലിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ അടിച്ചു പോകേണ്ടത്, പക്ഷെ നമ്മൾ ഇടിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇടിയെക്കുറിച്ചുള്ള സാഹിത്യമാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത്. പക്ഷേ മിന്നൽ രക്ഷാജാലകങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഒഴിവാക്കാൻ കഴിയൂ. വൈദ്യുതിയാണിത്, വൈദ്യുതി പ്രസരണമാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. പക്ഷേ ആളുകൾ എപ്പോഴും ഇടി കേട്ടാണ് പറയുന്നത്. മിന്നൽ കേൾക്കുമ്പോൾ ആ എന്നെ ആരാണ്ട് ഷൂട്ട് ചെയ്തു, നല്ല ലൈറ്റൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്തു എന്നാണ് ആളുകൾക്ക് തോന്നുന്നത്. ഇന്ന് ഗവൺമെൻറ് കൊടുക്കുന്ന വിദ്യാഭ്യാസ വ്യവസ്ഥയെ ജനങ്ങളുടെ ബോധത്തെ മാറ്റിമറിയാൻ കഴിയില്ലെന്നാണ് താങ്കൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസമാണ്. നമ്മൾക്ക് രണ്ടുതരം വിദ്യാഭ്യാസം, ഒന്ന് മദ്രസ വിദ്യാഭ്യാസം, സൺഡേ സ്കൂള്, ഗീതാ സ്കൂള്, ഗീതാ സ്കൂൾ കുറവാണ് എന്നാലും സൺഡേ സ്കൂളുണ്ട്, മദ്രസയുണ്ട്, പിന്നെ മറ്റൊന്ന് പൊതുവിദ്യാഭ്യാസം. ഈ പൊതുവിദ്യാഭ്യാസത്തിൽ മതം കലർന്നിട്ട് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ദേശീയ ഗാനത്തോടുകൂടി ക്ലാസ് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യണമെന്ന നിയമമുള്ളപ്പോൾ തന്നെ ഇവിടെ രാവിലെ ഈശ്വര പ്രാർത്ഥന വഴിയാണ്. ഞാൻ ഈ അടുത്തൊക്കെ ക്വസ്റ്റ്യൻ കണ്ടത് എല്ലാം പടച്ചതാര്, കൊച്ചുകുട്ടികൾ ചോദിക്കുകയാണ്, ബ്രാക്കറ്റ് എല്ലാവരും ഉത്തരം എഴുതുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം, ഇങ്ങനെയുള്ള കെട്ടുകഥകൾ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരികയാണ് നമ്മൾ. ഇത് ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ എന്താ പറയുക അതുപോലെ പ്രിയപ്പെട്ട ഒരു ഉത്തരമായിട്ട് ഇത് മാറും. നിങ്ങൾക്ക് അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പോലും സഹിക്കാൻ വയ്യാതാവും. ആക്ച്വലി വി ആർ ആനിമൽസ്. മതം ഏറ്റവും കൂടുതൽ പരിണാമത്തിന് ഏറ്റവും വലിയ തെളിവാണ് മതം. നമ്മുടെ മസ്തിഷ്കം കടന്നു വന്ന വഴികളെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചില സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ, അധ്യാപകർ ചരടും കുറിയും ചാമ്പലുമായിട്ട് വരുന്ന അധ്യാപകർ മുഴുവൻ മതപ്രഭാഷണമാണ് നടത്തുന്നത്. അവർ ഓരോന്നും പറഞ്ഞിട്ട് ആ ദൈവത്തിൻ്റെ ഓരോ, ചില അധ്യാപകരൊക്കെ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ മൊത്തം പ്രാർത്ഥനയാണ് ക്ലാസ് മുഴുവൻ. അപ്പോൾ കുട്ടികൾ വിചാരിക്കും എന്തോ ഏതോ ഒരു അതീത ശക്തിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഉലുത്തിയിട്ട് തരുന്ന സാധനമാണ് തങ്ങൾ തിരിക്കുന്നത്, അല്ല തങ്ങളും അങ്ങനെ വലിയൊരു ഇതല്ല, ഞാനെന്ന് പറയുന്നൊന്നുമല്ല, ഞാനൊരു ഒരു പ്രോഗ്രാമാണ് എന്നുള്ള രീതിയിലാണ്. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ സ്കൂൾ ബസ്സിലേക്ക് കയറാൻ നേരം പ്രാർത്ഥന, സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരം പ്രാർത്ഥന,
മൂത്രപ്പുരയപ്പോൾ പ്രാർത്ഥന, ഓരോ പീരീഡിനും ബെല്ലടിക്കുമ്പോഴും പ്രാർത്ഥന, ടീച്ചർ ഇറങ്ങിപ്പോയിട്ട് പ്രാർത്ഥന, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ആഹാരം എടുത്തു വെച്ചിട്ട് പ്രാർത്ഥന, വൈകിട്ട് വീട്ടിൽ പോകുന്നൊരു പ്രാർത്ഥന, 8-9 പ്രാർത്ഥനകളാണ് പല ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ പല സ്കൂളുകളിൽ. എന്തോ ആയത് കുട്ടികൾ പ്രാർത്ഥനാ തൊഴിലാളികളായിട്ട് വരും. എന്നിട്ട് ആഴ്ച തോറും ശനിയാഴ്ച റിട്രീറ്റ്, കോണ്ടംപ്ലേഷൻ, പിന്നെ എന്തോന്നാ കുറേ എന്താ പറയുന്നത് മെഡിറ്റേഷൻ കുട്ടികളെ ജയിക്കാൻ. ഇതപ്പോൾ കുട്ടികളൊരു 10-ാം ക്ലാസ്സൊക്കെ പാസ്സായിരിക്കുമ്പോൾ അവനൊരു മത ശരീരമായി അവൻ മാറുകയാണ്. അവൻ്റെ ശരീരവും അവൻ്റെ ഇതും അല്ലെന്നുണ്ടെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് അവൻ്റെ ഈ സാധനം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്താണ് നമ്മളിൻ്റെ ഈ ശരിക്കും നിങ്ങളീ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്. അതായത് കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട്, അവരുടെ മസ്തിഷ്കം മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് മതത്തിന് അനിയന്ത്രിതമായിട്ടുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കൊരു മാർസിസ്റ്റ് കുട്ടിയെ മാർസിസം പഠിപ്പിക്കുന്നില്ല നിങ്ങൾ ആദ്യം. ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് ഈവൻ കുട്ടിയെ പോലും പോസ്റ്റ് മോഡേണിസം പഠിപ്പിക്കുന്നില്ല. പക്ഷേ മതം കുട്ടികളുടെ തലച്ചോറിലേക്ക് ഈ കഥകളും ശാസനങ്ങളും ഡൂസ് ആൻഡ് ഡോൺസും വഴി ആദ്യം തന്നെ പരിഷ്കരിക്കുകയാണ്, അടിച്ചു കയറ്റുകയാണ്. അപ്പം പിന്നെ കുട്ടിയെ എങ്ങനെയാണ് മാറ്റുന്നത്? വളരെ ബുദ്ധിമുട്ടാണ്. അവർ സ്വയം പൊരുതണം, അവരുടെ ചിന്താശൈലിയിൽ നിന്ന് അവർ പുറത്തു വരണം. അതേസമയം മതപ്രഭാഷകർക്കും മത നേതാക്കൾക്കും എളുപ്പമാണ്. കാര്യം എന്താണ്? അവർ ഈ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്ന സാധനത്തിൻ്റെ മേളിലിട്ടുള്ള കളിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ജോബ് വളരെ ഈസിയാണ്. അവർക്ക് ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് പ്രവർത്തന ഫലം ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇപ്പോൾ ബ്രഹ്മം പറഞ്ഞു നടക്കുന്ന ഒരു സന്യാസി ഒരു വസ്ത്രം, ഒരു എന്താ കാവ്യ വസ്ത്രം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് എനിക്ക് കാവ്യ വസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഇദ്ദേഹം എന്തോ ഒരു സംഭവമാണെന്ന്. ഇദ്ദേഹം ചിലപ്പോൾ ഇവിടെ തെര പറ നടന്ന ആളായിരിക്കും, പക്ഷേ ഇദ്ദേഹം ഇത് എടുത്തിടുമ്പോഴത്തേക്ക് ആളുകൾ വിചാരിക്കും ഇദ്ദേഹം വേറെ എന്തോ ഈ ഡയറക്റ്റ് മെയിൻ സ്വിച്ചുമായിട്ട് ബന്ധമുള്ള ആളാണ്, അദ്ദേഹം പിന്നെ വലിയ അണ്ടകടാഹമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആളാണ്. ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ സാധനം വരികയും പിന്നെ ചെയ്യുമ്പോൾ ആ സ്വാമി ഇരിക്കുക എന്നാണ് പറയുന്നത്. ആരുടെ സ്വാമി? ഇത് മൊത്തത്തിലങ്ങ് മാറാണ്. ഇതൊരു ഈ വേഷവും ഈ പറയുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു പഴഞ്ചൻ പുസ്തകം എടുത്ത് വെച്ച് ഇങ്ങനെ തുരിതര ഉദ്ധരിക്കുക, കാണാതെ കുറെ വരികൾ പറയുക, എന്താ പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അവർ മതാത്മകമായി ചിന്തിക്കുന്നു, മതാത്മകമായി എന്തും മഹത്തരമായി മാറുന്നു അവർക്ക്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞോളൂ, ഞാനീ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് സ്വീകാര്യത ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുള്ളണം, 1000 കൊതുകുകൾക്ക് ഒരു കൊതുക് നിരി മതിയാവും. ആളുകളുടെ എണ്ണം ഒന്നും വലിയ പ്രശ്നമല്ല. ഇപ്പോൾ നിങ്ങൾ 25 പേരുടെ കാര്യം മുമ്പേ എനിക്ക് പറഞ്ഞു, 25 100 പേരുടെ കൂടെ ആണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു മതി. നമ്മൾ വലിയൊരാൾക്കൂട്ടം അങ്ങനെയാണെങ്കിൽ ആൾക്കൂട്ടം നോക്കുകയാണെങ്കിൽ ഹിന്ദുമത പ്രഭാഷകരൊക്കെ ഇവിടെ പ്രഭാഷണം നിർത്തണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിൽ ആകർഷിക്കുന്ന അത്ര ആളുകളെയൊന്നും ഇവർ ആകർഷിക്കുന്നില്ല, മുസ്ലിങ്ങളെ ആകർഷിക്കുന്ന ആളുകളെയൊന്നും ഇവർ ആകർഷിക്കുന്നില്ല. ആളുകളുടെ എണ്ണമാണ് യഥാർത്ഥത്തിൽ ഗുണമെങ്കിൽ യേശുവാണ് ദൈവം, ക്രൈസ്തവ പ്രഭാഷകങ്ങൾ മാത്രമാണ് സാധു അല്ലേ? അങ്ങനെ അവർ അംഗീകരിക്കുന്നില്ലല്ലോ. ഏറ്റവും ചെറിയ മതം പോലും, 10 പേരുള്ള മതം പോലും വളരെ തങ്ങളാണ് ശരിയെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രഭാഷണങ്ങളും പ്രചരണങ്ങളും നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ആളുകളുടെ എണ്ണം അങ്ങനെയാണെങ്കിൽ പണ്ട് ഭൂമി പരന്നതാണ് എന്ന്, 99% ആൾക്കാർ ജീവിച്ചിരുന്നപ്പോഴും ഭൂമി ഉരുണ്ട് തന്നെയാണ് ഇരുന്നത് അല്ലേ? ആളുകളുടെ എണ്ണം വലിയൊരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ ലോകത്തുണ്ടായ മാറ്റങ്ങളെല്ലാം തന്നെ പലരുടെയും ചിന്തകളുടെ ഫലമായിട്ടാണ്. ആ ചിന്തിച്ച പല ചിന്തകൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ യൂറോപ്പ് എങ്ങനെയാണ് മതത്തെ കൈവിട്ടത്? യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുരിശ് യുദ്ധം നടത്തിയ രാജ്യങ്ങളാണ്. ഈ സ്വീഡനും ഇന്നത്തെ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളൊക്കെ കുരിശ് യുദ്ധത്തിന് ആർമിയെ വിട്ട രാജ്യങ്ങളാണ്. സ്വന്തമായി രാജാക്കന്മാർ പങ്കെടുക്കുക വരുന്നുണ്ട്. ഇംഗ്ലണ്ടിലെയൊക്കെ രാജാക്കന്മാരൊക്കെ നേരിട്ട് പോയി പങ്കെടുത്തിട്ടുണ്ട്. ഇന്നൊക്കെ ഇംഗ്ലണ്ടിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഇത്രയും വലിയ മതമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അത്ര മതത്തിൻ്റെ അതിപ്രസരത്തിൽ നിന്ന് മതത്തിന് രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഒക്കെ പരമാധികാരം ഉണ്ടായിരുന്ന സ്ഥലമാണ് യൂറോപ്യ പോലുള്ള രാജ്യങ്ങൾ. അവരെങ്ങനെയാണ് ഇതിൽ നിന്ന് വിട്ടൊഴിഞ്ഞിട്ട് മതേതരമായ മതരഹിതമായിട്ടുള്ളൊരവസ്ഥയിലേക്ക്? എൻ്റെ യൂറോപ്പ് എന്ന് വെച്ചാൽ മാൾട്ട പോലെയൊക്കെയുള്ള 1-2 രാജ്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ, റൊമാനിയ പോളണ്ടൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ മതരാഹിത്യത്തിലേക്ക് ആരുടെയും അനുവാദമില്ലാതെ യൂറോപ്പ് പോവുകയാണ്. അത് നമുക്ക് തരുന്ന ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ കഴിയേണ്ട ഒരു വൈറസ് തന്നെയാണിത്. പക്ഷേ വികസ്വര രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലും മതം ശക്തമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ മാലിന്യത്തിലാണല്ലോ കൊതുക്, വെള്ളവും മാലിന്യവും ഒക്കെ വരുമ്പോഴാണ് കൊതുകും മൂട്ടയൊക്കെ വരുന്നത്. മതം അങ്ങനെ ഒരു സാധനമാണ്. മനുഷ്യന് ബോധം ഉദിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഉണ്ടാവില്ല. ബോധം ഉദിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പോവുകയില്ല.
അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വലിയ ആചാര്യന്മാരാകും, അവർ മറ്റുള്ളവരെ താങ്കളേക്ക് പറഞ്ഞോളൂ അസഭ്യം പറയുന്നു, അതൊക്കെ കൈയൊന്നും പെട്ടെന്നില്ലല്ലോ ഇദ്ദേഹത്തിന്. എന്നുവെച്ചാൽ ഇവർ കൈ ഒരു മലിനമായ ചിന്തയിൽ നിന്നാണ് ഒരു മലിനമായ വാക്കുണ്ടാകുന്നത്. മലിനമായ ചിന്തയിൽ നിന്ന് മലിനമായ വാക്ക്, മലിനമായ വാക്ക് എന്ന് പറയുന്നത് മലിനമായ ആക്ഷൻ തന്നെയാണ്. ഇറ്റ്സ് ആൻ ആക്ഷൻ, ഇറ്റ്സ് എ ബാഡ് ആക്ഷൻ. അത് ചിലർ കൈ വെട്ടും, ചിലർ കഴുത്ത് വെട്ടും, ചിലർ പറഞ്ഞു തീർക്കും, ചിലർ പാരപണിയും. ആക്ച്വലി ഇറ്റ്സ് ഓൾ ഇതിൻ്റെ കെമിക്കലായിട്ടുള്ള ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിയാക്ഷൻ. നിങ്ങൾ അസസ് ബ്രെയിനിലുണ്ടാകുന്ന ഒരു റിയാക്ഷനാണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ. അത് മാത്രമാണ്. അത് ചിലർ നിങ്ങളെ കൈവെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ കൈവെട്ടത്തില്ല. കാര്യം വെച്ചാൽ കൈ വെട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ കൈ പോകുമെന്നുള്ള പേടി. പൂർണ്ണമായിട്ട് നിരാകരിക്കേണ്ടതാണോ മതം? മതം ഈ ലോക സമൂഹത്തിൽ, ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ മതം വലിയ പരിഷ്കരിക്കപ്പെടുന്നതിൽ തന്നെ, സമൂഹത്തെ പരിഷ്കരിക്കുന്നതിൽ തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ? മതം സമൂഹത്തെ പരിഷ്കരിക്കുകയല്ല, സമൂഹം മതത്തെയാണ് പരിഷ്കരിക്കുന്നത്. മതം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത എന്തോ അതാണ് മതം. ഇപ്പം മതത്തിലുണ്ടായ പരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പുറത്തുനിന്ന് വരുന്ന സമ്മർദ്ദത്തിൻ്റെ ഫലമായി അകത്ത് നിൽക്കുന്നവർക്ക് തന്നെ അതിൻ്റെ ഒരു പ്രഷർ ഫീൽ ചെയ്യുമ്പോഴാണ് മതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. മതം പരിഷ്കരിക്കപ്പെടുന്നത്, അതായത് ഉദാഹരണമായിട്ട് നായാട്ട്, ഇപ്പം ശകുന്തളം പോലെയുള്ള ഒരു അഭിജ്ഞാന ശാകുന്തളം പോലുള്ള ഒരു നാടകം ഇന്ന് നമുക്ക് സ്വീകരിക്കില്ല. കാര്യം വെച്ചാൽ ഒരു രാജാവ് പോയി മൃഗങ്ങളെല്ലാം എങ്ങനെ വെടിവെച്ച് കൊല്ലുന്നു, അല്ലെങ്കിൽ സോറി അമ്പുമില്ല് ഉപയോഗിച്ച് കൊല്ലുന്നു, ഇതാണ് അതിൻ്റെ ഇത്. ഇന്നിപ്പോൾ സൽമാൻ ഖാൻ മനുഷ്യരെ കൊന്നിട്ട് സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റി, പക്ഷേ കൃഷ്ണമൃഗത്തെ മാനിനെ കൊന്നപ്പം പുള്ളിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പം ഈ നായാട്ട് മൃഗങ്ങളോടുള്ള സമീപനം സംബന്ധിച്ചുള്ള മനുഷ്യൻ്റെ നിലപാടുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം മതവും അങ്ങനെയാണ് ഈ മൃഗബലിയൊക്കെ നിർത്താനായിട്ട്, അല്ല മതം ഓഹ് മൃഗബലി മോശമാണ് നമുക്ക് നിർത്തിയേക്കാം എന്ന് പറഞ്ഞ് നിർത്തിയതല്ല. നമ്മൾ പുറത്തുനിന്ന് പറയുമ്പോൾ മതം മാറും. ഇപ്പോൾ സോമയാഗത്തിന് ആടിനെ ബലി കഴിക്കുന്നതായിരുന്നു രീതി, പിന്നെ ഇപ്പോൾ അട വെച്ചാണ് നടക്കുന്നത്, ആടായിട്ട് സങ്കല്പിക്കുന്നത്. കാര്യം എന്താണ്? സമൂഹം മാറുമ്പോൾ മതത്തിന് മാറേണ്ടി വരുന്നു. ഈ മതത്തിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും സൃഷ്ടിക്കാനുള്ള കഴിവില്ല. മതത്തിലുള്ള എല്ലാ മൂല്യങ്ങളും യഥാർത്ഥത്തിൽ ഏത് സമൂഹത്തിലാണോ മതം വന്നത് ആ സമൂഹത്തിലെ മൂല്യങ്ങൾ അതിനകത്ത് അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ സുന്നത്ത്, സുന്നത്ത് എന്ന് പറയുന്നത് അന്നത്തെ ആഫ്രിക്കൻ അറബ് ഗോത്രങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു രീതി ജൂതമതത്തിൽ വന്നു, ഇസ്ലാം മതത്തിൽ വന്നു. അല്ലാതെ ഇസ്ലാം മതത്തിൻ്റെയോ അല്ലെങ്കിൽ ജൂതമതത്തിൻ്റെയോ കണ്ടെത്തലൊന്നുമല്ല ഈ സുന്നത്ത് അല്ലെങ്കിൽ സർക്കംസിഷൻ എന്ന് പറയുന്ന സാധനം. അപ്പം മതം സമൂഹത്തെ അല്ല പരിഷ്കരിക്കുന്നത്, സമൂഹം മതത്തെയാണ് പരി. ഇപ്പം ജനാധിപത്യം, ഇപ്പോൾ ബ്രിട്ടനിൽ പോലും ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ വോട്ടവകാശം ഉണ്ടാകുന്നത് 20th century ഹോമോസെക്ഷൽസിനെതിരെയുള്ള വിരുദ്ധ നിയമങ്ങൾ ബ്രിട്ടൻ എടുത്ത് കളയുന്നത് 1960s. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ മതം പറയുന്നതിനെതിരെ എതിരെയുള്ള ശാസനങ്ങളാണ് മതത്തിലുള്ളത്. ഇപ്പോൾ ഹോമോസെക്ഷൽസിൻ്റെ ലെസ്ബിയൻസിൻ്റെയൊക്കെ വിവാഹം പോലും അമേരിക്ക അംഗീകരിക്കുന്നു. ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന സ്വന്തം കറൻസിയിൽ എഴുതി വെച്ച രാജ്യമാണ് അമേരിക്ക. അപ്പം സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് മതത്തിന് മാറാൻ മതത്തെ നിർബന്ധിതമാക്കുന്നത്. ഇപ്പോൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം കുറേ കഴിഞ്ഞാൽ അത് അനുവദിച്ച് കഴിഞ്ഞാൽ നല്ല കച്ചവടമല്ലേ? സ്ത്രീകളിവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അവിടുത്തെ ശബരിമലയിലെ കാര്യം എപ്പോഴും പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഇത്ര കോടി ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഇത്ര കോടിയേ ഉള്ളൂ, അയ്യോ കഷ്ടം എന്നൊക്കെയാണ്. കോടികളുടെ ഇത് വെച്ചാണ് അവർ അളക്കുന്നത് തന്നെ. ഭക്തിയൊക്കെ അങ്ങ് മാറി, എല്ലാം എക്കണോമിക്കൽ ടേംസിലാണ്. അപ്പോൾ സ്ത്രീകളുടെ പ്രവേശനം അനുവദിക്കപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും? ഈ കഥ മാറുന്നില്ല, കഥ മാറുന്നില്ല. പക്ഷേ ഈ കഥയെ പോലും മാറ്റാനായിട്ട് ഇപ്പോൾ ശബരിമലയിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ നടന്നിട്ടുണ്ട്. പടിയുടെ നിർമ്മാണം പരിഷ്കരണം തൊട്ട് ഒരുപാട് രീതികൾ. പണ്ട് 41 വ്രതം എടുത്തിട്ട് പോകും, ഇന്നിപ്പോൾ ഫോൺ വിളിച്ചാടാ ഞാനിവിടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് കൊട്ടാരക്കയിൽ നിന്ന് വണ്ടി കയറി പോകുന്ന ടീമുണ്ട്. എല്ലാ കാര്യത്തിലും ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇറ്റ്സ് ആക്ച്വലി സമൂഹമാണ്, നമ്മളുടെ മതേതരമായാണ് മൂല്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മതം അത് കടമെടുക്കുന്നതെന്ന് മാത്രം, അല്ലാതെ മതത്തിന് ഒരു മൂല്യവും കൊടുക്കാനില്ല. മതത്തിനൊന്നും കൊടുത്ത് ശീലേ ഇല്ല, വാങ്ങിച്ച് മാത്രമേ ശീലമുള്ളൂ. മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെയും അവൻ്റെ ബുദ്ധിയിൽ നിന്നൊക്കെ കടമെടുത്തും കൈയിട്ട് വാരിയുമാണ് ഈ മതം എന്ന് പറയുന്ന പരാത വ്യവസ്ഥ. മത നേതാക്കൾക്ക് ഈ സമൂഹത്തിന് ഒന്നും കൊടുക്കാനില്ല. അവരിപ്പോൾ ഉദാഹരണമായിട്ട് ജ്യോതിഷം പഠിച്ചിട്ട് പറയും ഞങ്ങൾ കൗൺസിലിങ്ങാണ് ചെയ്യുന്നത്. കൗൺസിലിംഗ് ഞാൻ വേറെ ആളുണ്ട് അവിടെ, അവൻ സൈക്കോളജിയും സൈക്കാട്രിയൊക്കെ പഠിച്ച ആളുണ്ട്, അവൻ്റെ അടുത്ത് പോകത്തില്ല, മറിച്ച് ഇവൻ്റെ ഇതേ പോകുള്ളൂ. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഗ്രഹവും നക്ഷത്രമൊന്നും അല്ല, പക്ഷെ ഞങ്ങൾ മനസ്സിന് ശാന്തത കൊടുക്കണം. മനസ്സിന് ശാന്തത കൊടുക്കാൻ അവൻ്റെ ആവശ്യമില്ല, കാര്യം അവന് ശാന്തത ഇല്ലല്ലോ. ഒരു മതജീവിക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടും ശാന്തതയില്ല, അവൻ ഉറക്കമില്ല. അവൻ്റെ നിങ്ങളീ പറഞ്ഞ ഭാഷ അനിവാര്യമാണ്. നിങ്ങളൊരു മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെ പ്രക്ഷുബ്ധമായിരിക്കും. അത് ഒന്നാന്തര സ്വാമിമാർ തൊട്ട് താഴേക്കിടയുള്ള ഒരു മതജീവിയർ എങ്ങനെയായിരിക്കും?
ശിവഗിരിയിലൊക്കെ സ്വാമിമാർ പരസ്പരം വിറവ് പൊള്ളി വെച്ചു നാടി, എല്ലാം വേണ്ടെന്ന് പറഞ്ഞ് കാഷായമൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്ന സ്വാമിമാർ അധികാരത്തിന് വേണ്ടി വിറവ് പൊള്ളി വെച്ചാണ് അടിക്കുന്നത്. വിശ്വാമിത്രൻ എന്തായിരുന്നു പ്രശ്നം, ദുർവാസാവൻ എന്തായിരുന്നു പ്രശ്നം, ഈ ഇപ്പോൾ ഒരു ഇയാളുണ്ടല്ലേ റാംദേവ്, റാംദേവ് ഒക്കെ ഇതെല്ലാം ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ ഏതൊരു മത നേതാവിനെ നോക്കുക, ഒരു ഒരു സന്യാസി, അവർ വളരെ, ഞാൻ ഐ ഹാവ് നെവർ സീൻ എ കൂൾ റിലീജിയസ് ലീഡർ. കൂളായിട്ടൊക്കെ ഇരിക്കും, ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഫോട്ടോയ്ക്കൊക്കെ ഇരിക്കും, ചെറുതായിട്ടൊന്ന് ചെറുണ്ടൊക്കെ ആയി, ചെറുതായിട്ട് അവരെ ഈ പറഞ്ഞ ഈ തളനില തന്നെ വളരെ തനിക്കുണം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതചിന്തയെന്ന് പറഞ്ഞാൽ ചപല ചിന്തയാണ്. ഏറ്റവും ശുദ്ധനായ ഏറ്റവും മാന്യനായ മത നേതാവ് പോലും ആക്ച്വലി പറ്റിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്, സ്വയം കബളിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചതിക്കുന്നു. അതിനും അവർക്ക് അവരെ ഒരിക്കലും അവരെ ഒരു ഒരു ഡോക്ടറിൻ, ഏറ്റവും നല്ല നന്നായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട് മതത്തിനിടയിൽ, നേതാക്കന്മാരൊക്കെ ഉണ്ട്, ചിലപ്പോൾ കിഡ്നിയൊക്കെ കൊടുക്കുന്ന അച്ഛന്മാരൊക്കെ കണ്ട്, അത് നല്ലൊരു കാര്യമാണ്, വലിയ കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റു കാര്യം എന്താണ്, കന്യാഗർഭം, ഒരു കന്യകയിൽ ഗർഭം ധരിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടാകുന്നു, അത് പിന്നെ വീണ്ടും കന്യകയായിട്ട് നിൽക്കുന്നു, ഈ സാധനങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടില്ല. ഒരു മത നേതാവിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു പുരോഹിതന് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പം ഈ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാന്ന് പറയുന്ന മതത്തിൻ്റെ വകുപ്പിൽ വരുന്ന കാര്യമല്ല. ചിദാനന്ദപുരി എൻട്രിക്ക് പറഞ്ഞു, ഈ ബ്രഹ്മജ്ഞാനം സൃഷ്ടിച്ചവർ എന്താ ചെയ്യാന്ന് ചോദിച്ചു പ്രത്യേകിച്ച്. എന്നാൽ പുള്ളി പറഞ്ഞു ഭയങ്കര ചാരിറ്റി വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഹാജി മസ്താനും ഇവിടെ മണിച്ചനും മൾട്ടിനാഷണൽ കമ്പനീസും കയ്യിൽ പൈസ ഉള്ള അഴകിയ രാവണന്മാർ വരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ചാരിറ്റി വർക്ക്. ഈ ചാരിറ്റി വർക്ക് ചെയ്യാനാണോ ഈ ബ്രഹ്മം സാക്ഷാത്കാരം നേടുന്നത്? ഈ ചാരിറ്റി വർക്ക് എന്ന് പറയുന്ന ഒരു യഥാർത്ഥത്തിൽ ഈ വലിയ തോതിൽ മതം തുടങ്ങിയിട്ടൊരു 150 വർഷമായിട്ടുള്ളൂ. കാര്യം മതം വളർത്താനായിട്ടാണ് ചാരിറ്റി, അല്ലാതെ മതം ചാരിറ്റിയിലേക്ക് വന്നത് മതം ഇങ്ങനെ ഗുണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒഴുകിയിരിക്കുന്നില്ല. മതം വളർത്താൻ ചാരിറ്റി നല്ലതാണ്, വിദ്യാഭ്യാസ നല്ല സ്ഥാപനങ്ങൾ നല്ലതാണ്, ആശുപത്രികൾ നല്ലതാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് മതത്തിന് ഇന്നും നല്ല കാര്യം. അത്ഭുതങ്ങളില്ല, മിറക്കിൾസ് ഇനി പറ്റില്ല, ഇനി വേറൊന്നും പറ്റില്ല. ഇനി പറ്റുക എന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ട്, ഈ സാധനം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഇത്തരം കാര്യങ്ങൾ, കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ചാരിറ്റി വർക്ക്. അപ്പോൾ എന്താ സംഭവം, ഇതൊക്കെ മതത്തിന് പുറത്തുനിന്ന് വന്ന ആശയങ്ങളാണ്. ഏറ്റവും കൂടുതൽ ചാരിറ്റി കൊടുക്കുന്ന വാറൻ ബഫറ്റും ബിൽഗേറ്റ്സും ആണ്, അവിശ്വാസികളായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അല്ലെങ്കിൽ ടൈക്കൂണുകൾ. എല്ലാ കോർപ്പറേറ്റുകളും വലിയ തോതിൽ ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, മാഫിയ തലവന്മാർ ചെയ്യുന്നുണ്ട്. ദാവീദ് ഇബ്രാഹിമിൻ്റെ ചാരിറ്റി വർക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭയങ്കരമാണ് കാര്യം. അവർ അവർക്ക് കിട്ടുന്ന ഇൽഗോട്ടൻ വെൽത്തിൻ്റെ ഒരു ഭാഗം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഉപയോഗിക്കുന്നു. എന്നിട്ട് പറയും നോക്കൂ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ചോദിക്കും നിരീശ്വര നിങ്ങൾക്ക്, നിങ്ങൾ എത്ര ചാരിറ്റി ചെയ്തു, അമ്മ ഇത്രയും ചെയ്തു, നീ എന്തു ചെയ്തു? അപ്പം എൻ്റെ ഇതിലൊന്നുമില്ല. അവർക്ക് 1000 കോടി വെറുതെ കിട്ടുന്നു, യാതൊരു അധ്വാനവും ഇല്ലാതെ ആളുകളെ പറ്റിച്ച് കിട്ടുന്നു. അതിലൊരു 100 കോടി എടുത്ത് അവിടെ എവിടെയും പിച്ചു കയറി കൊടുക്കുന്നു. എന്നിട്ട് ഈ 100 കോടിയുടെ പരസ്യം എല്ലാ പത്രങ്ങളും ഫ്രണ്ടിൽ, പത്രങ്ങളും ഹാപ്പി, തങ്ങൾക്ക് പരസ്യം കിട്ടി. ബാക്കി 900 കോടി എടുത്തുകൊണ്ട് സ്വന്തം ആവശ്യങ്ങളും കെട്ടിടങ്ങളും കാര്യങ്ങളും വലുതായി വലുതായി കൊണ്ടുപോകുന്നു. ഇത് മനുഷ്യർക്ക് മനസ്സിലാവത്തില്ല. കാര്യം അവരെ നോക്കുമ്പോൾ ഓ 100 കോടി ഇതെങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലായില്ല. ഇത് എല്ലാ സമസ്ത മേഖലയിലും തട്ടിപ്പാണ്, തട്ടിപ്പും ചൂഷണവും. ഇത് പല മറ്റുള്ളവരും കണ്ടുപിടിക്കുന്നുണ്ട്. മതാത്മകമായ രീതിയിലാണ് ആളുകൾ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതാത്മകമായ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. മതാത്മകമായ രീതി എന്ന് പറഞ്ഞാൽ ഈ അനുയായികളെ അന്ധരാക്കി നിലകൊള്ളിക്കുക, അടിമകളെ പോലെ പെരുമാറുക, ചിന്തിപ്പിക്കുക, ഇതൊക്കെ മതത്തിന് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഡിവൈസീവായിട്ടായി ഒരു ഒരു മതവിശ്വാസി സ്വാഭാവികമായിട്ട് ഞാൻ, നമ്മൾ, അവർ എന്നുള്ള ഒരു ഫീലിങ്ങിന് അടിമയായിരിക്കും. ഒരു വലിയ പ്രഭാഷണം കയറിയെന്ന് എന്താ പറയുന്നത്, ഏതൊരു വലിയ പ്രഭാഷണം ആദ്യം ബ്രഹ്മം മറ്റേത് പൂക്കാണ്ടി എന്നൊക്കെ പറയും, പിന്നെ ഇങ്ങോട്ടെന്ന് പറയും ക്രിസ്ത്യാനികൾ അവരിങ്ങനെ ചെയ്തു, മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്തു. അവനെ ആശ്ചര്യിക്കാൻ അവൻ്റെ തനിക്കുണം കാണിക്കും. നിങ്ങൾ ഇവിടുത്തെ വലിയ പ്രഭാഷകന്മാരെയും മത നേതാക്കളെയെല്ലാം നോക്കുക, കാര്യം അവൻ്റെ മസ്തിഷ്കൻ ഡിവൈസ് ഡിവൈഡഡ് ആണ്. അവർ നമ്മൾ എന്നുള്ള ഫീലിംഗ് ഉണ്ട്. കുറേ കഴിയുമ്പോൾ അത് ശരിക്കും വർഗീയത പറഞ്ഞാൽ ആർക്കും വലിയ ഹിറ്റായി മാറാം. നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ പറയുകയും ആ മതത്തിന് വേണ്ടി കുറേ ഘോരം പറയുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ മതം നിങ്ങളെ കൈവെള്ളെ കൊണ്ട് നടക്കും. നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ 1000 നിങ്ങളെ കേൾക്കാനും കാണാനും വരും. കാര്യം അതൊരു ഒരു ഒരു അക്യൂട്ടായിട്ടുള്ള ഒരു ഒരു ട്രൈബലിസമാണ്, ഒരു ഗോത്രീയതയാണ്. അവിടെ ശരികളല്ല, അവിടെ അവരുടെ സൗകര്യങ്ങളാണ് പ്രധാനം.
അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഞാൻ നിങ്ങൾ 100 പേരെ പോയി പ്രസംഗിക്കുന്നത്, 100 പേര് ഈ സമൂഹത്തിലുള്ളത് തന്നെ ഭയങ്കര ഭാഗ്യം. മനുഷ്യരായിട്ട് 100 പേര് മതി. ഈ പറയുന്നോണം ഒരു കടപ്പുറത്ത് ഒരു വലിയൊരു മുസ്ലിം ആര് വലിയൊരു ഇത് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ ഇപ്പോൾ തന്നെയല്ലേ ഈ രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് ആയിരങ്ങളായി നിന്ന് തറയെ കിടന്ന് ഉരുളുകയും എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. ഇവർ കുറേ പേര് ബ്രഹ്മം എന്ന് പറയുന്നത് ആളുകൾക്കൊന്നും മനസ്സിലാവില്ല, എന്ത് ബ്രഹ്മം ഒന്നും മനസ്സിലാവില്ല. എന്നാലും ആളുകൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഇനി പോരട്ടെ. ഈ മനുഷ്യൻ്റെ കൊതിയും പേടിയുമാണ് സാധ്യത. കൊതിയും പേടിയും അഡ്രസ്സ് ചെയ്യുന്ന ഒന്നും ഈ സയൻസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ താങ്കളോട് പറയാം എങ്ങനെ നന്നായിട്ട് മാർഗ്ഗം കിട്ടും. ഞാൻ പറയാം പഠിക്കട, പഠിച്ചിട്ട് മാർഗ്ഗം അത് നിങ്ങൾ പറയേണ്ട കാര്യമാണ്. ഞാൻ പറയാം ഇങ്ങനെ ഒരു ചരട് കെട്ടി അവിടെ പോയി ഇയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ മതി, ഭയങ്കര പോയി അത് കൊള്ളാം. അപ്പം ഈ കുറുക്കു വഴികളും ഇങ്ങനെയുള്ള മാജിക്ക് അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യഭേദമായ കാര്യങ്ങൾ എന്ന് പറയാം പെട്ടെന്ന് ആളുകൾ ആകർഷിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ സാറ് പറഞ്ഞോളാം ഒരു പിക്കപ്പ് നമുക്ക് കിട്ടാത്തത്. നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നതുകൊണ്ടാണ് മതം. ജസ്റ്റ് അങ്ങോട്ട് തള്ളിയിട്ടാൽ ഞങ്ങൾ പൊയ്ക്കോളൂ. നമ്മൾ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റുന്നതുകൊണ്ടാണ് ഒരാളെ ഈ സാധനത്തിൽ നിന്ന് മോചിതനാക്കുന്നത്. മനസ്സിലാവില്ലേ? രാജ്യത്തെക്കുറിച്ചുള്ള അമിതമായ ബോധം, മതത്തെക്കുറിച്ചുള്ള ബോധം, പുസ്തകങ്ങളെക്കുറിച്ചുള്ള ബോധം, ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ എന്നാലും പരാജയപ്പെടാൻ സാധ്യതയുള്ള യുദ്ധങ്ങൾക്ക് പോലും പടയാളികളെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരും തലമുറ അത് പിക്കപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ ഒരു യൂട്യൂബ് പ്രഭാഷണത്തിൽ ഈ 4 കുതിരകളുടെ കഥ പറയുന്നുണ്ട്. അത് ഒരു കഥയായിട്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് തള്ളിക്കളഞ്ഞ പോരെ. ഭഗവത്ഗീതയുടെ ആ ഒരു പ്രഭാഷണം 4 കുതിരകളുടെ കഥ, ഈ ഭഗവത്ഗീത തന്നെ ഒരു കഥയാണ്. ഇത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ പറയുന്നില്ല, യാഥാർത്ഥ്യമാണ് നമ്മൾ വാദിക്കുന്നില്ല, മറിച്ച് നമ്മളൊരു കഥ പറയുമ്പോൾ. നിങ്ങളിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മുട്ടത്തുവർക്കിയുടെ ഒരു നോവലായാലും അതിനകത്ത് ആ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുകയാണ് മത്തായിച്ചന് 3 മക്കളായിരുന്നു എന്ന് പറയുന്നു. അടുത്ത ചാപ്റ്ററിൽ പറയും മത്തായത്തിന് 6 മക്കളായിരുന്നു. അവസാനം പറയുന്നത് മത്തായത്തിന് മക്കളെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെന്ത് പറയും, ഈ കഥയിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ഇത്രേ ഉള്ളൂ സാധനം. അല്ലാതെ നമ്മൾ ഇയാൾക്ക് 4 കുതിരയായാലും എന്താ 5 കുതിരയായാലും എന്താ ഇതൊന്നും നമ്മുടെ വകുപ്പേ അല്ല. ഒരു സാഹിത്യം, അത് മതസാഹിത്യമായാലും അത് ഏതര സാഹിത്യമായാലും, ആ കൃതിയിലെ ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മഹാഭാരതത്തിലെ അഗ്നിദേവൻ അർജുനന് കൊടുക്കുന്ന കുതിരയ്ക്ക് രഥത്തിന് 4 കുതിരകളാണുള്ളത്. ഇന്നത്തെ പല ഗീതാ ക്യാമ്പുകളിലും ഇന്നിപ്പോൾ മാറ്റിയിട്ടുണ്ടാവും, പക്ഷേ ഞാനിത് പറഞ്ഞതിന് ശേഷം മാറ്റിയിട്ടുണ്ടോ എനിക്കറിയില്ല, 5 കുതിരകൾ വെച്ചുകൊണ്ടുള്ള ഒരു രഥത്തിൽ അർജുനനും കൃഷ്ണനും പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ 5 കുതിരകൾ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂത സിദ്ധാന്തം പോലെയുള്ള പഴയ കഥകളുമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണ് ഇത് വരുത്തുക എന്നുള്ളത് കൊണ്ടാണ് 5 കുതിരകൾ ആക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന് ഉപനിഷത്തുമായി ബന്ധപ്പെടുത്താനായിട്ടുള്ള, ആയിക്കോട്ടെ എനിക്കിപ്പോൾ ഉപനിഷത്തുമായിട്ട് ബന്ധപ്പെടുത്തിയതുണ്ടോ പഞ്ചഭൂത സിദ്ധാന്തമായിട്ട് ബന്ധപ്പെടുത്തിയതുണ്ടോ യാതൊരു വിഷയവുമില്ല. നമ്മൾ പറഞ്ഞേ ഇത്രയേ ഉള്ളൂ, മഹാഭാരതത്തിൽ ആണ് ഈ സാധനം വരുന്നത്. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലല്ല ഇത് വരുന്നത്, മഹാഭാരതത്തിലേക്ക് ഇൻ്റർപോളേറ്റ് ചെയ്താൽ പോട്ടെ, മഹാഭാരതത്തിലാണ് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ആ കുതിര അർജുനൻ്റെ കുതിര രഥത്തിൽ എത്ര കുതിരയുണ്ടെന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതല്ല ഗീതയിൽ വരുന്നത്. അപ്പോൾ ഗീത പറയാനായിട്ട് ഒരു കുതിരയെ അഡീഷണലായിട്ട് ആഡ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. മനസ്സിലായില്ല. ചിലപ്പോൾ 4 വീലിലോടുന്ന വണ്ടി എന്നാൽ നിങ്ങൾ പിന്നെ വാഗമണ്ണിലേക്ക് പോകാം, നമുക്കൊരു 5-ാമത് ഒരു വീലൂടെ ഫിറ്റ് ചെയ്തേക്കാം എന്ന് പറയുന്ന പോലുള്ള ഒരു അപഹാസ്യതയുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അല്ലാതെ അർജുനൻ്റെ കുതിരയ്ക്ക് അർജുനൻ്റെ കുതിര ഇല്ലെങ്കിലും എനിക്ക് വിഷയമില്ല. കഥയിലെ കഥയില്ലായ്മ അല്ലെങ്കിൽ ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി, യുക്തിപരമായിട്ടുള്ള സ്ഥിരതയില്ലായ്മ, അതൊരു നോവലിലായാലും നമ്മൾ പറയും, ഗീതയിലായാലും പറയും. അല്ലാതെ അതിനപ്പുറത്തുള്ള ഇത് യാഥാർത്ഥ്യമാണെന്നൊന്നും നമ്മൾ കരുതുന്നില്ല. നമുക്കങ്ങനെ കരുതലേ ഇല്ല. നമുക്കിതിനകത്ത് ഒന്നും യാഥാർത്ഥ്യം, നമ്മളൊരു സാഹിത്യകൃതി ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോലെ മാത്രമാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. സാർ, ഈ ശാസ്ത്ര സിദ്ധാന്തത്തെ പറ്റിയൊക്കെ പിന്നെ ധാരാളം സംസാരിച്ചു, അത് പൂർണ്ണമായിട്ടും ശരിയുമാണ്. പക്ഷേ മതം ഈ പൊതുസമൂഹത്തിൽ നൽകുന്ന ഒരു ശാന്തിയുണ്ടല്ലോ, ആ ശാന്തി ശാസ്ത്രത്തിന് നൽകാൻ കഴിയുമോ? ശാന്തി എന്ന് പറയുന്നത് നിങ്ങൾ ജനിക്കുന്നിടം തൊട്ട് അവസാനം വരെ ഉള്ളതാണ്. ഇപ്പോൾ ഈ നല്ല ആവി ആണ്, ഇവിടെ ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തി തോന്നും, ഒരു സുഖം തോന്നും. ഈ ശാന്തി എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് ഒരു പ്ലഷറബിൾ എക്സ്പീരിയൻസിൻ്റെ ഒരു ശൃംഖലയാണ്, സുഖകരമായിട്ടുള്ള അവസ്ഥകളുടെ ഒരു തുടർച്ചയാണ് നമുക്ക് ശാന്തി എന്ന് പറയുന്നത്.
നമ്മളുടെ ഓരോ കാഴ്ചകളും കേൾവികളും ശബ്ദങ്ങളും ഒക്കെ നമ്മളെ, നമ്മുടെ ബ്രെയിനെ അസ്വസ്ഥമാക്കുമ്പോഴാണ് നമ്മൾ അശാന്തി അനുഭവിക്കുന്നത്. ഇത് അശാന്തി പരിഹരിക്കാൻ, രോഗം അശാന്തിയാണ്, സാമ്പത്തിക ഞെരുക്കം അശാന്തിയാണ്, അപമാനം അശാന്തിയാണ്, കാര്യങ്ങൾ ചെയ്യാൻ പല കാര്യങ്ങളും ഇപ്പം യാത്ര അവിടെ ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അവിടെ പോകണം, അതൊക്കെ അശാന്തിയാണ്. ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാത്തത് അശാന്തിയാണ്. അശാന്തികൾ പലതരത്തിലാണ്. കുറ്റബോധം അശാന്തിയാണ്. ഈ അശാന്തികളെല്ലാം പരിഹരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ കണ്ടുപിടിക്കപ്പെട്ട ഏറ്റവും നല്ല ഓപ്ഷൻ സയൻസ് തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് പരിമിതികൾ അതില്ലാതാക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് അവസരങ്ങൾ കൊണ്ടുതരുന്നുണ്ട്, നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ അവിടെ സഫലീകരിക്കുന്നുണ്ട്. ഉദാഹരണം ഈവൻ സിനിമ തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സിനിമയിൽ എങ്ങനെയാണ് ഇത്രയധികം രജനീകാന്തിനെ കൊണ്ടൊക്കെ കൈയടിക്കുന്ന ആൾക്കാരുണ്ടാകുന്നത്? തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്നതായിട്ട് സീനിൽ കാണുന്നു, അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെന്നുള്ള രീതിയിലാണ്. നമ്മളെ ഇപ്പോൾ ഉദാഹരണം സിനിമ, ഞാൻ ഒരു സിനിമ ഉണ്ട്, ഒന്ന് സ്വസ്ഥമാവുക, കടപ്പുറത്ത് പോവുക, കാറെടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഈ ശാന്തി എന്ന് പറയുന്ന, ശാന്തി എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല, അതൊരു നിരന്തരമായ അനുഭവങ്ങളുടെ പരമ്പരയാണ്. അത് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ കഴിയുന്ന സയൻസിന് തന്നെയാണ്. മതത്തിന് എന്ത് ശാന്തിയാണ്? ഏതെങ്കിലും മതം തിന്ന് ഭക്ഷിക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് ശാന്തിയുണ്ടോ? ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ ശാന്തി ഉണ്ടെന്ന് പറയാം. ഇന്ത്യയിൽ ശാന്തി എന്ന് പറഞ്ഞാൽ മതപരത വളരെ അണ്ടർ കൺട്രോൾ ആയതുകൊണ്ടാണ് കുറച്ചൊക്കെ ഒരു സ്വസ്ഥതയുള്ളത്. ഇപ്പം നോക്കുക, ഇപ്പോൾ ബീഫിൻ്റെ പേരിലുള്ള ആളുകളെ കൊല്ലുകയല്ലേ? ഇങ്ങനെ ഒരു പ്രശ്നം എന്നാലോചിച്ച് കഴിഞ്ഞാൽ, ഈ മതം രൂക്ഷമാകുമ്പോൾ ശാന്തി അപ്രത്യക്ഷമാകും. ആ ശാന്തി അല്ല. മതം കൊണ്ടുവരുന്നത് മേൽശാന്തിയും കീഴ്ശാന്തിയും മാത്രമാണ്. ശാന്തിയെ കൊണ്ടുവരാൻ മതത്തിന് കഴിയില്ല. മേൽശാന്തിയും കീഴ്ശാന്തിയൊക്കെ വർദ്ധിക്കും. യഥാർത്ഥം ഏത് മത നേതാവിനാണ് ശാന്തി? നിങ്ങളവർ ചുമ്മാതെ ഇങ്ങനെ അടിച്ചുവിടുകയല്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞങ്ങളീ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഈ അവസാന കാലഘട്ടത്തിൽ ചില ആൾക്കാർ ഈ അമ്പലം നിറങ്ങാനും പള്ളി നിറങ്ങാനും ഒക്കെ പോകുന്നു. ഞാൻ അരിസാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരാരും തന്നെ യഥാർത്ഥത്തിൽ മതനിഷേധികളോ നിരീശ്വരവാദികളോ ഒന്നും അല്ല. ചിലപ്പോൾ അവർ മാസിസ്റ്റുകാരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലായിരിക്കും. അവരൊക്കെ ഇങ്ങനെ പാർട്ടി പറയുന്നു ഇങ്ങനെ പോകരുതെന്ന് പറയുന്നു. കേശവന്മാരുമായിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള, അപ്പം പുള്ളി ഒരു RSS-കാരനായിരുന്നു എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പുള്ളി ഇതിലേക്ക് വന്നു, അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കണമല്ലോ, അപ്പോൾ ഡയലക്ടിക്കൽ മെറ്റീരിയൽസും ആയിരിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിലൊക്കെ ചെന്ന് ഇങ്ങനെ കൈകെട്ടി നിൽക്കണം എന്നൊക്കെ പുള്ളി ധരിച്ചിട്ടുണ്ടാവും. അതൊഴികെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ 99% ആൾക്കാരും വിശ്വാസികളാണ്. അവർ കുറച്ച് നേരം ലെസ് റിലീജിയസ് ആയിരിക്കും, ആരും ഇതിനകത്തൊക്കെ ഇടപെടാതിരിക്കും. എന്നുവെച്ചാൽ അവരുടെ ഉള്ള് പച്ചവറകാണത്, അവർ വിശ്വാസികൾ തന്നെയാണ്, അവരിങ്ങനെ പുറത്തിങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേസമയം യഥാർത്ഥത്തിൽ ഒരു നിരീശ്വരവാദം നിങ്ങൾ മൂത്തുപഴുത്ത ആൾക്കാരുണ്ട്, അവരെ സംബന്ധിച്ച് തിരിച്ചുപോക്കെന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കും. ഒരു കുരങ്ങ് മനുഷ്യനായിട്ട് പരിണമിച്ചിട്ട് തിരിച്ചു വീണ്ടും കുരങ്ങിലേക്ക് പോകില്ല എന്ന് EMS പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പരിണാമം ഉണ്ടാവില്ല. അങ്ങനെ യുക്തിവാദികളൊന്നും പോയായിട്ട് എനിക്കറിയില്ല. ഇവരാകെ പറയുന്നത് നക്സലേറ്റുകൾ പോയി. നക്സലേറ്റുകൾ പോയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. കാര്യം അവരൊരു അമിത വൈകാരികതയിൽ നിന്ന് വേറൊരു അമിത വൈകാരികതയിലേക്ക് പോകുന്നു, ഒരു ചപലതയിൽ നിന്ന് വേറൊരു ചപലതയിലേക്ക് പോകുന്നു. ഈ ഇപ്പോൾ ഫിലിപ്പം പ്രസാദിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ വെച്ച് സ്ഥിരം പറയുന്നേക്കാം. ഫിലിപ്പം പ്രസാദ് എന്നാണ് നിരീശ്വരവാദിയായിരുന്നത്? പുള്ളി നക്സലേറ്റ് ആയതുകൊണ്ട് ആളുകൾ കരുതി പുള്ളി നിരീശ്വരവാദിയായിരിക്കും, അല്ലെങ്കിൽ നാസ്തികനായിരിക്കും. അത് കഴിഞ്ഞ് അതിനകത്ത് യാതൊരുവിധ പ്രാധാന്യമില്ല. പിന്നെ അന്ത്യകാലഘട്ടത്തിൽ പലപ്പോഴും ആളുകൾ ഈ വിശ്വാസം മരിക്കുന്ന പലപ്പോഴും ഒന്നാം തരം നിരീശ്വരവാദിയായിട്ടാണ് ആളുകൾ മരിക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പൂവും പ്രസാദവും പ്രാർത്ഥനയും വെള്ളവും മാറ്റിയതും മറിച്ചതും എല്ലാം അവസാന കാലഘട്ടത്തിൽ ഇതിനുണ്ടെന്ന് ഒരു പ്രയോജനമില്ല. നിങ്ങൾ RCC ചെന്ന് നോക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ചെന്ന് നോക്കുക, അത്യാഹിത വിഭാഗം എല്ലാ കോപ്രായങ്ങളും കാണിക്കും. വാഴ്ത്തപ്പെടുത്തലുകളും കുംഭസാരങ്ങളും റിട്രീറ്റുകളും പൂജകളും വഴിപാടുകളും എല്ലാം കഴിയും. അവസാനം രോഗിയുടെ യോഗിനിയും എല്ലാം വേണം. ഓ, ഒന്നും വേണ്ട, അങ്ങ് തീർന്നു കിട്ടിയാൽ മതി. അല്ല, ഒന്നാം തരം ഇതൊക്കെ കാണിക്കുന്നത് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു പെടച്ചിലാണ്. നിങ്ങളുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉൾപ്പെടെയുള്ള വികസിത മസ്തിഷ്കത്തിനാണ് യഥാർത്ഥത്തിൽ ലോജിക്കൽ തിങ്കിങ്ങിനുള്ള പവർ ഉള്ളത്. നമ്മൾ പാനിക്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് മരവിച്ചു പോകും. അതാണ് പെട്ടെന്നൊരു പാനിക് ആകുമ്പോൾ നമ്മൾ ഇടിച്ചിറങ്ങി പാമ്പെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന്. അതെന്ന് വെച്ചാൽ അവിടെ പിന്നെ നിങ്ങളുടെ അമിഗ്ഡല ഉൾപ്പെടെയുള്ള ലിംബിക് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. ലിംബിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നിടത്ത് റാഷണാലിറ്റി ഒന്നും വർക്ക് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ത്രെട്ടൺ ചെയ്യുകയാണ്, പെട്ടെന്ന് ത്രെട്ടൺ ചെയ്യുകയാണ് ഒരു കത്തി വെച്ച്, പറടാ നിരീശ്വരവാദം അബദ്ധമെന്ന് പറയടാന്ന് പറയുമ്പോൾ നിരീശ്വരവാദമാണ് നമ്മൾ പറയും. കരുതിച്ചു കഴിഞ്ഞാൽ യു ആർ ത്രെട്ടൻഡ്. ത്രെട്ടൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനാണ് നോക്കുന്നത്. പല മാരക രോഗങ്ങളും അവസ്ഥകളൊക്കെ വരുന്ന ആൾക്കാർ അവരുടെ മാനസിക നില തകിടം മറിയാണ്, അവർ ശിഥിലീകരിക്കപ്പെടുകയാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ നല്ല അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും കൃത്യമായിട്ട് കണ്ടറിയാൻ കഴിയുന്നത്. നിങ്ങൾ തകർന്ന് ശിഥിലീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ചിന്തകളും അങ്ങനെ തന്നെയായി മാറും. പല രോഗങ്ങളൊക്കെ വരുമ്പോൾ പല
ആൾക്കാരും വഴിപാട് അതൊന്നും ഒന്നും വരെ ചെയ്തിട്ടില്ലല്ലോ ഇയാൾ ഭയങ്കരമായിട്ട്, ഒന്നുമല്ല അത്. ഈ പിടി എങ്ങും കിട്ടുന്നില്ലേ, നമ്മൾ ചിലപ്പം പിടിക്കുന്ന കച്ചിത്തുരുമ്പിലല്ല കാളസർപ്പത്തിലും കയറി പിടിക്കും. കാളസർപ്പം ചിലപ്പോൾ കടിക്കും, പക്ഷെ കാളസർപ്പം എന്തെങ്കിലും പിടിക്കുകയാണ് നമ്മൾ. ഇതൊരു മാനസികമായിട്ടുള്ളൊരു അപഭ്രംശമാണ്. ഈ അപഭ്രംശത്തിൽ നമ്മൾ കണ്ടെത്തുന്നതൊക്കെ മഹത്തായ കാര്യങ്ങളാണെന്ന് പറയുന്നത് ശരിയാണോ? ഉദാഹരണമായിട്ട് അഴിമതി, അഴിമതിക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന ഒരാൾ അവസാന ഘട്ടത്തിൽ ഒരു അഴിമതി കേസിൽ പിടിക്കപ്പെട്ടാൽ നമ്മൾ പറയും ഓ അയാൾ ഭയങ്കര അഴിമതി വിരുദ്ധനായിട്ടൊക്കെ നടന്ന, ഇപ്പോൾ അഴിമതി കേസിൽ പിടിക്കപ്പെട്ടു, അപ്പോൾ അഴിമതി നല്ലതാണ് എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡനത്തിനും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഘോരഘോരം വാദിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവസാനം ഒരു പെണ്ണ് കേസിപ്പെടുന്നു, അപ്പോൾ നമ്മളെന്ത് പറയും? ഓ ഇയാൾ ഭയങ്കര സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയൊക്കെയുള്ള പോരാട്ടമായിരുന്നു, അവസാനം അത് പെണ്ണ് കേസിപ്പെട്ട്, അപ്പോൾ പെണ്ണ് കേസ് ശരിയായി വരുമോ? അല്ലെ മദ്യപാനം, എന്നോടൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് ഓഹ് ഇയാൾ മദ്യത്തിനെതിരെയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, പക്ഷേ അവസാന കാലഘട്ടത്തിൽ ഓടെ കിടന്ന് മരിക്കുന്ന എൻ്റെ കണ്ണുകൊണ്ട് കാണും എന്ന് എന്നോടൊക്കെ പലരും പറയും, തമാശയായിട്ടെങ്കിലും പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പൊതുവായിട്ട് ഞങ്ങളെല്ലാം മദ്യപിക്കുമോ, ഇയാൾ വലിയ മദ്യപിക്കാത്ത ആൾ എന്ന് പറഞ്ഞ ആക്കാനും. അപ്പം ഞാൻ അവസാനം, ഇപ്പം ഞാൻ മദ്യപിക്കാത്ത ഒരാളാണ്, ഞാനൊരു അതിന് വിരുദ്ധമായിട്ട് സമരം ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഞാൻ അവസാന കാലഘട്ടത്തിൽ എനിക്ക് ഇവിടെ എന്തെങ്കിലും ക്രാക്ക് വന്ന് ഞാൻ വെള്ളം അടിച്ച് ചില നായകന്മാർ കിടക്കുന്ന ഓടയിലൊക്കെ ഫുൾ ടൈം ഇവിടെ നിന്ന് വെള്ളം അടിക്കുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ പറയും മദ്യപാനം ശരിയാവോ? ഓ അയാൾ ഭയങ്കര മദ്യപരിതയായിരുന്നു, ഇപ്പോഴാ മൊത്തം ഓടയിലാണ്. ഇതേപോലെയുള്ള ഒരു സ്വത്വബോധ ഒരു ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ യുക്തിബോധത്തോടെ ഒരു മനുഷ്യൻ ജീവിക്കുന്നു, അവസാന കാലഘട്ടത്തിൽ അയാൾ രണ്ടാം ബാല്യത്തിലേക്കോ ഒക്കെ കിടക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ പോയാൽ, അങ്ങനെ പോകുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പോയാൽ അത് അയാൾ അവിടെ അട്ടിമറിക്കപ്പെട്ടു. ഇപ്പം ഞാൻ ഇപ്പോൾ കറക്റ്റായ കാര്യങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് എൻ്റെ ബുദ്ധി ഇപ്പം സാധാരണ നിലയിൽ വർക്ക് ചെയ്യുന്നു. കുറേ കഴിഞ്ഞിട്ട് എനിക്ക് മന്ദതയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ വേറെ ഇപ്പോൾ ഈ അടുത്തിരിക്കുന്ന അമ്പലങ്ങളിലോ പൂജകളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാനെന്നുള്ള വ്യക്തിയുടെ അപഭ്രംശമാണ് സംഭവിക്കുന്നത്, മസ്തിഷ്കപരമായ അപഭ്രംശം. ഞാൻ അത് പലപ്പോഴും പറയാനുള്ളത്, ലോകത്തൊരൊറ്റ നിരീശ്വരവാദി ഇല്ല എങ്കിലും ദൈവത്തിനുള്ള തെളിവ് പൂജ്യമാണ്. നിരീശ്വരവാദികളുടെ ആവശ്യമേ ഇല്ല. ദൈവം എന്ന് പറഞ്ഞാൽ സ്വന്തം നിലയിൽ തന്നെ അസംബന്ധമായിട്ടുള്ള ഒരാശയമാണ്. ദൈവം എന്ന് മാത്രമല്ല പ്രേതമായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനവും, അതിന് നിരീശ്വരവാദികൾ ഉള്ളത് കൊണ്ടല്ല ഇതിന് എതിർപ്പ് വരുന്നത്. അല്ലാതെ തന്നെ ഇറ്റ്സെൽഫ് ഈസ് എ റിഡിക്കുലസ് ഐഡിയ, ഇറ്റ്സ് എൻ അബ്സേർഡ് ഐഡിയ, ഇറ്റ്സ് എൻ ഇല്ലോജിക്കൽ ഐഡിയ. അതിന് അവസാന കാലഘട്ടത്തിൽ എന്താകുന്നു എന്നുള്ളത് വെച്ച് പലരും തിരിച്ചു വരുന്നുണ്ടല്ലോ. എൻ്റെ അമ്മയുടെ കാര്യമൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മ ഭയങ്കര വിശ്വാസിയായിരുന്നു, വഴിപാടും പൂജയും ഒക്കെ മരണത്തിൻ്റെ ഒരു ആസന്ന അവസ്ഥയിൽ അമ്മ ഒരുപാട് ചെയ്യുന്നു. പക്ഷെ അവസാനത്തെ ഒരു മാസം അമ്മയ്ക്ക് ഇതൊന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, ഓ ഇതിൻ്റെ ഒരു പ്രയോജനമില്ല, കൈ ഇങ്ങനെ മലത്തിൽ കാണിക്കും. ഇങ്ങനെ എത്രയോ പേര് ഒരു ബോധവും ഇല്ലാതെ ഈ വായിക്കരിയൊക്കെ ഇടുമ്പോൾ ചുമ്മാതെ വായിലോട്ട് അടിച്ച് കയറ്റുന്നു എന്നല്ലാതെ ആളുകളെല്ലാം തിരിച്ചറിഞ്ഞു തന്നെ, പലരും മിക്കവാറും ആളുകളെല്ലാം തന്നെ ശരിക്കും നാസ്തികര ആയിട്ട് തന്നെയാണ് മരിക്കുന്നത്. പിന്നെ രോഗത്തിൻ്റെ കാര്യം, ഈ രോഗം വരുമ്പോൾ എന്തിനാണ് യഥാർത്ഥ വിശ്വാസികൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്? വിശ്വാസികൾ ദൈവം തന്ന രോഗം നിങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് തന്നെ ദൈവനിഷേധമാണ്. അവൻ്റെ തീരുമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ. അല്ലേ, നമ്മൾ മലയാളികൾ ചെയ്യുന്ന എന്താണ്, അവിടെ ചെന്ന് രോഗി അഡ്മിറ്റാവും, അഡ്മിറ്റായതിന് ശേഷം ഡോക്ടർ പരിശോധിച്ച് ചികിത്സയിൽ പിഴവ് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കടി കൊടുക്കും, അല്ലെങ്കിൽ ആശുപത്രി തല്ലിപ്പൊളിക്കും. ചികിത്സ വിജയിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതായത് എല്ലാ പിഴവുകളും മനുഷ്യൻ്റെ മേലിൽ ചാരുകയും എല്ലാ നേട്ടങ്ങളും ഏതോ ഒരു ആകാശമാമനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശക്തിയിലോ ബ്രഹ്മം പൂക്കാണ്ടി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സാധനത്തിൽ താങ്ങുകയോ. ഇത് വളരെ എളുപ്പമല്ലേ? ഇപ്പം ഞാനൊരു ദൈവത്തെ പുതുതായിട്ട് കൊണ്ടുവരിക, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്ന ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന എൻ്റെ മുഴുവൻ ഇതുവരെയുള്ള സാധനത്തിന് ഐശ്വര്യത്തിന് കാരണം അദ്ദേഹമാണ്. ശരിയാണ്, ഞാൻ ഇപ്പോൾ ഒരു കാറ് വാങ്ങിച്ചു അദ്ദേഹത്തിൻ്റെ ഇത്, ഞാനൊരു പുസ്തകം എഴുതി അദ്ദേഹത്തിൻ്റെ ഇത്, എൻ്റെ ക്ലാസ് ഞാൻ നന്നായി എടുത്തു അദ്ദേഹത്തിൻ്റെ ഇത്, എന്ത് തെളിവ്? ഒന്നുമില്ല. ഞാൻ ഈ ദൈവത്തെ മാറ്റി വേറൊരു ദൈവത്തെ, ഞാൻ ഈ സഞ്ജി ദൈവമായിട്ട് എടുക്കുക, സഞ്ജി ദൈവം ദിവസം പ്രാർത്ഥിക്കുന്നു രാവിലെ, ഓഹ് സഞ്ജി ദൈവമേ കാത്തോണേ, ഇറങ്ങിപ്പോകുന്നത് തിരിച്ചു വരുന്നു, നല്ല ദിവസം. ഞാൻ സഞ്ജി ദൈവത്തിൻ്റെ മേളിൽ ഒരു പൂമാല ഇടുക, അതിൻ്റെ മേളിൽ പാല് കൊണ്ടൊഴിക്കുക. നിങ്ങൾ ആ പി കെ എന്ന് പറയുന്ന സിനിമയിൽ എത്ര കൃത്യമായിട്ട് ആമിർ ഖാൻ അത് എങ്ങനെയാണ് വിശ്വാസങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസി. ഞാൻ പ്രിയയില് ധന്യയില് പോയാണ് ആ പടം കണ്ടത്. ആളുകൾ ഇത് ഭയങ്കര ചിരിയും കൈയടിയാണ് കേട്ടോ, അരെ അവര് കാണിക്കുന്ന അപഹാസ്യതകൾ കണ്ട് അവർ ചിരിക്കുകയും കൈയടിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർ വീണ്ടും ഇതാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് പ്രൈവറ്റായിട്ട് ഈ ലൈറ്റുകളെല്ലാം അണച്ചിട്ട് തങ്ങൾ ചെയ്യുന്ന കോപ്രായങ്ങൾ കാണാനായിട്ടൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സാധിക്കുന്നില്ല. അവിടെ അമ്മ
അമ്മയാണ് ഏറ്റവും പ്രശ്നം, അച്ഛൻ അച്ഛൻ പ്രശ്നമാണ്, സഹോദരങ്ങൾ പ്രശ്നമാണ്, ഇവരെല്ലാം തന്നെ മതസംരക്ഷകരാണ്. മതത്തിലേക്ക് നമ്മളിങ്ങനെ പിടിച്ചു നിർത്താം. എന്നാലോചിച്ചു, റോക്കറ്റ് വിടുന്ന ഒരു ശാസ്ത്രജ്ഞൻ തേങ്ങയടിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിന്, നിങ്ങൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിന് എന്ത് പങ്കുള്ളത്? നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന നല്ല വിദ്യാഭ്യാസത്തിന് ആളുകളെ മാറ്റാൻ പറ്റും. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസം മതവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന, കൂടുതൽ കൂടുതൽ സിമെന്റ് ചെയ്യുന്ന വിശ്വാസമാണ് നമുക്കുള്ളത്, വിദ്യാഭ്യാസം എന്നുള്ളത്. ഒരു സാധാരണ വിശ്വാസത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ തീർച്ചയായും അന്ധവിശ്വാസിയായിരിക്കും. അവനിങ്ങനെ ഏത് ഡിഗ്രി എടുത്തിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാര്യം അവൻ്റെ ഒരു അധ്യാപകൻ പോലും, ഒരു പാഠഭാഗം പോലും, ഒരു സന്ദർഭത്തിൽ പോലും സ്വന്തമായി ചിന്തിക്കാനും യുക്തിപൂർവ്വം ചിന്തിക്കാനും അവനെ പ്രേരിപ്പിക്കുന്നില്ല. ചിലപ്പോൾ വല്ലപ്പോഴും അങ്ങനെ ഒരു എത്തീസ്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപനം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ എല്ലാ സാറന്മാരും ഇങ്ങനെ പറയുന്നു, ഇയാളേക്ക് എന്തോ കുഴപ്പമുണ്ട്, അതൊരു അനോമലി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് അലൗഡ് ടു തിങ്ക് അറ്റ് ഓൾ. നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്ന് ചിന്ത എന്ന് പറയുന്ന സാധനം പുറത്തു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അടിമകളെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് മതത്തിന് മാത്രമല്ല, രാഷ്ട്രീയകക്ഷികൾക്ക് എങ്ങനെയാണ് അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും തല്ലാനും സ്വയം ബലി കൊടുക്കാനും ഒക്കെ ആളുകളെ കിട്ടുന്നത്? ഇറാഷണാലിറ്റിയാണ്, യുക്തിഹീനത കൊണ്ടാണ്. സ്വയം ചിന്തിക്കുകയും കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നവന് ഇതിൻ്റെ പുറകെ പോകും. അവനൊരു മദ്രസ റാലിയിലും പോവില്ല, അവൻ മറ്റേ റാലിയിലും പോവില്ല. അവൻ അവൻ്റേതായ രാഷ്ട്രീയം ഉണ്ടാവും, അവൻ രാഷ്ട്രത്തെക്കുറിച്ചും ചിന്തിക്കും. ഇത് പ്രകടമായ ഇറാഷണാലിറ്റി നമ്മുടെ രാഷ്ട്രീയത്തിലും കാണാൻ കഴിയും. ഇത് മതാത്മകമായൊരു ബോധമാണ് മൊത്തത്തിൽ. അതുകൊണ്ടാണ് അവസാനം എല്ലാ ഡാർവിനും എന്താ പറയുക, നെഹ്റുവും ഒക്കെ അവസാനം അങ്ങ് പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. ഞാൻ ആലോചിക്കുന്ന ഇവരെന്തിനാണ് ഈ അവസാനം പ്രാർത്ഥിക്കുന്നത്? നേരത്തെ മുന്നേ പ്രാർത്ഥിച്ചിരുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാമായിരുന്നു. ഇതിപ്പോൾ അവസാനം പ്രാർത്ഥിച്ചു, കുംഭസരിച്ചു, ജ്യോതിഷിയെ വിളിച്ചു എന്നൊക്കെ പറയുന്ന ഈ കഥകളെന്ന് പറഞ്ഞാൽ സ്ഥിരമായി, ഇപ്പം ഞാനിപ്പം അവസാന കാലഘട്ടത്തിൽ എന്നെക്കുറിച്ച് കുറേ കഥകളുണ്ടാവും, മനസ്സിലായില്ലേ? എൻ്റെ കിടക്കയുടെ അടിയിൽ ഗീത ഇരുന്നെന്നോ മറ്റിടത്ത് സീതാവ് കയറി വന്നെന്നോ പല പല കഥകൾ വരും. ഇതൊക്കെ ഒരു ആശ്വാസമാണ്, മനസ്സിലായില്ലേ? മതത്തിന് ഇതൊക്കെ ഒരു ആശ്വാസമാണ്. ഇങ്ങനെ കുറെ കഥകൾ ഉണ്ടാക്കുക, ആളുകളെ കൊടുക്കണ്ടോ, അവനിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ വേണ്ടി വന്നു. ഇങ്ങനെ ഒന്നും വേണ്ടി വരില്ല, യഥാർത്ഥത്തിലുള്ള ഇങ്ങനെ സംഭവിക്കുന്നില്ല, മറിച്ചാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇനി അങ്ങനെ ആരെങ്കിലും പോയാൽ തന്നെ ഈ സാധനങ്ങളുടെ ഒരു സാധുത അത് വർദ്ധിപ്പിക്കുന്നില്ല. അത് അയാൾക്ക് ഇപ്പോൾ ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ച്, ഞങ്ങളുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് കളഞ്ഞ് നല്ലോണം പഠിക്കുന്ന ഒരാളായിരുന്നു, അയാൾ പിന്നെ തുണിയില്ലാതായിരുന്നു നടന്ന് കുറേ നാൾ, പിന്നെ ആരെണ്ടൊക്കെ തുണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഭ്രാന്ത് പിടിച്ചു. അപ്പോൾ ഭ്രാന്താണോ ശരി, വിദ്യാഭ്യാസമാണോ ശരി? അല്ല, ഈ ആർഗ്യുമെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് വെറുതെ ഒരു മതം നിരന്തരം ഉന്നയിക്കുന്ന വിശ്വാസികൾക്ക് സ്വയം ഇപ്പോൾ അവിശ്വാസിക്കുണ്ടാകുന്ന ഏക ഒരു അപകടം ഭയങ്കരമായിട്ട് കാണിക്കും. ഓഹ്, ഉണ്ടാവൻ ദൈവനിന്ദ നടത്തിയുണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ ചോറ് കൊടുക്കാനായിട്ട് പോകുന്ന ചോറ്റാനിക്കരയിലും ഗുരുവായൂരും ഒക്കെ പോകുന്നവരെ അടിച്ച് അങ്ങ് തീരുവാണ്, റോഡിൽ വെച്ച് തന്നെ തീരുവാണ്. അതവർ അങ്ങോട്ട് പോയതുകൊണ്ടൊന്നുമല്ല, അവർ റാഷ് ഡ്രൈവിങ്, നേരെ ഡ്രൈവ് ചെയ്തില്ല, ഒന്നി അവർ ഡ്രൈവ് ചെയ്തില്ല, എതിരെ വന്ന ആൾ ഡ്രൈവ് ചെയ്തില്ല, അതുകൊണ്ട് അവർ മരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ക്ഷേത്രത്തിൽ പോയിട്ടല്ല അങ്ങനെ ക്ഷേത്രം അങ്ങ്, പിന്നെ ക്ഷേത്രത്തിന് എന്തോ പ്രത്യേക കഴിവുണ്ടെന്ന് വരും. ക്ഷേത്രത്തിന് അങ്ങനെ കഴിവൊന്നുമില്ല, ആളുകളെ കൊല്ലാനോ കൊടുക്കാനൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ്. എനിക്കും എൻ്റെ ജീവിതത്തിൽ ഗുണ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും, വിശ്വാസിക്കുണ്ടാവും, കൊടും വിശ്വാസിക്കുണ്ടാവും, മിതവിശ്വാസിക്കുണ്ടാവും. ഇതൊക്കെ നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ ഓരോന്നെടുത്ത് പൊലിപ്പിച്ചുകൊണ്ട് കപട സിദ്ധാന്തങ്ങളും കപടവാദങ്ങളും വെച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാട്, ഇതാണ് മതവിശ്വാസികൾ പൊതുവെ ചെയ്യുന്നത്. ഇതാണ് ഓരോ പ്രഭാഷകനും കയറി എന്ന് പറയുന്നുണ്ടോ, ഉണ്ടോ പിണറായി വിജയൻ്റെ മക്കൾ ഗീതാ ക്ലാസ്സിന് പോകുന്നു. പിണറായി വിജയൻ്റെ മക്കൾ ഗീതാ ക്ലാസ്സിൽ പോകുന്നത് ഗീതയുടെ സാധ്യതയാണോ? വേറെ കുറേ മക്കൾ പോകുന്നില്ല, അല്ലെ? കുറേ പേര് എതിർക്കുന്നു. നിങ്ങളിപ്പോൾ കുറേ പേര് ഒരു കാര്യം അനുകൂലിക്കുന്നത് ശരിയാണെങ്കിൽ, കുറേ പേര് എതിർക്കുമ്പോൾ അതിനെ അംഗീകരിക്കണ്ടേ? ഇപ്പം ഒരാൾ എതിർക്കുകയാണ്, അതായത് ഈ ഇപ്പം നാസ്തികത എന്ന് പറയുന്നത്, അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് റിച്ചാർഡ് ഡോക്കിൻസോ രവിചന്ദ്രനോ അല്ലെങ്കിൽ സാം ഹാരിസോ ഒന്നും അല്ല. ഇവരൊന്നും ഇല്ലെങ്കിലും അത് ശരിയായിരിക്കും. ലോകത്ത് ആരും ഇതിൻ്റെ കൂടെ ഇല്ലെങ്കിലും അത് ശരിയായിരിക്കും, മനസ്സിലായല്ലേ? അതിന് ഒരാളുടെ ആവശ്യമില്ല, ഒരാളുടെ സപ്പോർട്ടിന്. ഒരു റാലി നടത്തി തെളിയിക്കേണ്ട കാര്യമല്ല ഈ നാസ്തികതയെന്നോ അല്ലെങ്കിൽ സയൻസോ. സയൻസിന് റാലിയുടെ ആവശ്യമില്ല, പ്രകടനങ്ങളുടെ ആവശ്യമില്ല. പ്രകടനങ്ങൾ റാലിയൊക്കെ വേണ്ടി വരുന്നത് എന്തിനാണെന്നറിയോ? ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിക്കാനാണ്. നമുക്ക് ആളെ ഇറക്കി വലിയ സമ്മേളനത്തിന് ആളില്ലെന്നൊക്കെ പറയുന്നു. സമ്മേളനം എന്ത് സമ്മേളനം? ആളുകൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് യാത്ര ചെയ്ത് ആളുകൾ വന്ന് കാര്യങ്ങൾ കേട്ടിട്ട് പോകുന്നു. പുണ്യമില്ല, സമ്മാനമില്ല, മറ്റേ ഹൂറിമാരെ കൊടുക്കുന്നില്ല നമ്മൾ.
നമ്മൾ ഒരു സാധനം സ്വർഗവും കൊടുക്കുന്നില്ല, നരകവും കൊടുക്കുന്നില്ല, നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറയുന്നു. അപ്പോൾ അതിനുള്ള തക്ക ആളുകളെ വരും, അതിനകത്ത് എന്താ അത്ഭുതം?